സ്നേഹപിതാവായ നല്ല ദൈവമേ, നിന്റെ പരിശുദ്ധ നാമം എന്നും ഇന്ന് എല്ലായിടത്തും മഹത്വപ്പെടട്ടെ. പിതാവെ, നിന്റെ പുത്രന്റെ നാമത്തെ നിന്റെ ദാസരിലും അവരുടെ കുടുംബങ്ങളിലും നീ മഹത്വപ്പെടുത്തണമേ. നീ നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ നന്മകളും ഓർത്ത് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പമുള്ള നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധ മറിയത്തെ പോലെ നിനക്ക് പ്രിയപ്പെട്ടവരായി കഴിപ്പാൻ, അമ്മ കുടുംബത്തെ പരിപാലിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ വാസഗൃഹങ്ങളാക്കി സൂക്ഷിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അമ്മ മാതാവെ, അമ്മയുടെ തിരുപുത്രൻ്റെ പക്കൽ പാപികളും ബലഹീനരുമായ അമ്മയുടെ പ്രിയപ്പെട്ടവർക്കായി മാധ്യസ്ഥം പറയണേ. എല്ലാ മഹത്വവും എന്നും എല്ലാ കാലത്തും ഞങ്ങളുടെ കർത്താവെ അവിടത്തേക്ക് മാത്രമുള്ളതായിരിക്കട്ടെ. പിതാവെ, നിന്റെ പരിശുദ്ധനായ പുത്രൻ്റെ നാമത്തിൽ എളിമയോടെ ഞങ്ങൾ യാചിക്കുന്നു. ദയോടെ കേട്ട് ഉത്തരമരുളി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. യേശുകർത്താവിൽ അവിടുത്തെ വത്സല മാതാവിൽ സ്നേഹമുള്ള തുന്നുസച്ച പ്രിയപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏറെ സന്തോഷമുണ്ട് ചരിത്രമുറങ്ങണ ഈ പള്ളിയിൽ അനേകം മക്കൾ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച ഈ അൽത്താരിയിൽ കർത്താവിൻ്റെ വചനം പറയാൻ എത്തിപ്പെടാനായത്. എന്നെ വിളിച്ച ബഹുമാനപ്പെട്ട ഇനിയിൽ അച്ഛൻ, അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, എല്ലായിടത്തും പെരുന്നാളുകളാണ്, ഞങ്ങളതിനെ തിരുനാളാക്കാനുള്ള ശ്രമത്തിലാണ്. വികാരി അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, പെരുന്നാളുകളെ തിരുനാളുകളാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. വലിയ ദിവസങ്ങളെ വിശുദ്ധ ദിനങ്ങളാക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമാണ് ഈ വചന ശുശ്രൂഷ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിൽ സർവാത്മന ത്യാഗപൂർവം സംബന്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി വഴി കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം അതിന് ഈ പാപികയും നിമിത്തമാക്കിയത് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6:1 വചനം നമുക്കറിയാവുന്ന ഒരു വചന ഭാഗം തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷം. ഈ ക്രിസ്തു സംഭവം സുവിശേഷങ്ങളിൽ പലയിടത്തുണ്ട്. ഈശോ പതിവ് പോലെ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ ചെന്നു, സിനഗോഗിൽ പ്രവേശിച്ചു, വചനം വായിച്ചു, വ്യാഖ്യാനിച്ചു. മർക്കോസ് എഴുതുന്നു, അവൻ്റെ പഠനം കേട്ട പലരും ആശ്ചര്യപ്പെട്ടു. അവർ പരസ്പരം പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന് കിട്ടി? കർത്താവിൻ്റെ വചനം കേട്ട്, അവൻ്റെ പ്രബോധനങ്ങൾ കേട്ട്, സിനഗോഗിലുണ്ടായിരുന്ന അവിടുത്തെ നാട്ടുകാരായ മനുഷ്യർ പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ? ജോസഫ്, യൂദ ഇവരൊക്കെ ഇവൻ്റെ സഹോദരന്മാരല്ലേ? ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവങ്കൽ ഇടറി. ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. അവരുടെ മനോഭാവം കണ്ട് ഈശോ പറഞ്ഞു. ആ വചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ
അവരുടെ മനോഭാവം കണ്ട് യേശു അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞത് സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകനത്തിൽ അവമതിക്കപ്പെടുന്നില്ല. അച്ഛൻ പറയുന്ന വചനം സത്യവേദ പുസ്തകത്തിലെ വചനമായി അല്പം വ്യത്യാസമാണ്. അറിയാൻ സംഗതി തന്നെ യേശു പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകത്തിൽ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവർ സാധിച്ചില്ല. അവരുടെ വിശ്വാസ രാഹിത്യത്തെ കുറിച്ച് അവൻ വിസ്മരിച്ചു. കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അച്ഛൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വചനമാണ് നമ്മുടെ കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട, ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വചനം. ഈശോ പറഞ്ഞ വാചകം അല്പം ഗൗരവമുള്ള ഒരു വാചകമാണ്. സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെന്നും പ്രവാചകൻ അപമതിക്കപ്പെടുന്നില്ല. പ്രവാചകൻ എന്നുള്ളത് കൊണ്ട് അവൻ അവനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. വചന വായിക്കാൻ അങ്ങനെയാണ്. കർത്താവ് അവനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈശോ പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത്, ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നൊന്തത് സ്വന്തം നാട്ടിലാണ്, സ്വന്തം വീട്ടിലാണ്, ബന്ധുജനങ്ങളുടെ ഇടയിലാണ്. മഞ്ഞളിയച്ചന പറഞ്ഞെങ്കിൽ അത്രയ്ക്ക് കുഴപ്പമില്ല. നമ്മളൊരു സാധാ മനുഷ്യൻ, നിങ്ങൾ ആര് പറഞ്ഞാലും അത്രയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് പറയണത് സാക്ഷാൽ ദൈവപുത്രൻ. മനുഷ്യനെ രക്ഷിക്കാൻ 1000 സാധ്യതകളുണ്ടായിരുന്നു. അതാണല്ലോ ദൈവശാസ്ത്രം. മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് മനുഷ്യനായി അവതരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ കാര്യം പറഞ്ഞു. ഈ മധുബായി ഒരു വശത്ത് ആദത്തിൻ്റെ ബാബു, മറുവശത്ത് തമ്പുരാൻ കർത്താവിൻ്റെ വീണ്ടെടുപ്പും മരിച്ചു വെച്ചിട്ടുണ്ട്. പാപത്തിൽ പെട്ടുപോയ മനുഷ്യവംശത്തെ ഉദ്ധരിക്കാൻ ദൈവത്തിന് മനുഷ്യനായി അവതരിക്കേണ്ട ഒരാവശ്യമില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കാൽ സകലതും സൃഷ്ടിച്ച ദൈവത്തിന് ചുമ്മാ അന്ന് സ്വർഗത്തിലിരുന്ന് ഒന്ന് ഞൊടിച്ചാൽ മതി, മനുഷ്യൻ രക്ഷപ്പെടുത്തി. അത്രമാത്രം ശക്തിയുള്ളവനാണ് തമ്പുരാൻ. പക്ഷേ മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം നിശ്ചയിച്ചത് മനുഷ്യനായി അവതരിക്കാനായിരുന്നു. അത് ചുമ്മായുള്ളൊരു പിറവിയുമല്ല. സാധ്യതകളെല്ലാം മാറ്റിവെച്ച് എല്ലാ തരത്തിലുള്ള ആർഭാടങ്ങളും ഉപേക്ഷിച്ച് ബദ്ലഹമിലെ കാലിത്തൊഴുത്തിൽ ഒരപ്പയുടെ അമ്മയുടെയും മകനായി ദൈവം പിറന്നു എന്നുള്ളതാണ്. ഈ പെണ്ണിൻ്റെ വയറ്റിൽ 9 മാസം സാക്ഷാൽ ദൈവം ചുരുണ്ടുകൂടിക്കിടന്നു. അവളുടെ മുല അവൻ ചാത്തി വലിച്ച് സാക്ഷാൽ തമ്പുരാനാണ്. മറിയത്തിൻ്റെ മഹത്വം അതാണ്. മറിയത്തിൻ്റെ മഹത്വം അതാണ്. അവളുടെ വയറ്റിൽ സ്രഷ്ടാവ് ചുരുണ്ടുകിടന്നു. എന്തുമാത്രം മനുഷ്യനാകാൻ ദൈവം കൊതിച്ചു എന്ന് നമ്മൾ ഓർക്കണം. ആ മനുഷ്യനാവാനുള്ള ദൈവത്തിൻ്റെ കൊതി ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് അവനെ ചെറുതാക്കി. ഒരു വളർത്തുപിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങളിൽ അവൻ വളർന്നു. 30 വയസ്സ് വരെ എല്ല് മുറിയ പണിയെടുത്ത് ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി അവൻ ജീവിച്ചു. യേശുവിൻ്റെ നാൾവഴിയാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ആദ്യത്തെ അത്ഭുതം. ജീവിച്ചിരുന്ന കാലത്ത് എത്രയോ കുടുംബങ്ങളിൽ അന്തിയുറങ്ങി, എത്രയോ ഭവനങ്ങളിൽ ഭക്ഷണം കഴിച്ചു, എത്ര എത്ര കുടുംബങ്ങളിൽ വചന ശുശ്രൂഷ നടത്തി, എത്ര കുടുംബങ്ങളിൽ സൗഖ്യ ശുശ്രൂഷ നടത്തി,
എത്ര ഭവനങ്ങളിൽ വിരുന്നുകാരനായ ഇത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ച, കുടുംബത്തിൽ ജീവിച്ച ഏതെങ്കിലും ഒരു ദൈവം ലോക ചരിത്രത്തിലുണ്ടെന്ന് അച്ഛന് തോന്നുന്നില്ല. അത്രമാത്രം കുടുംബത്തോട് ഇഴചേർന്ന ഒരു ജീവിതമാണ് ക്രിസ്തുവിന്റെ ജീവിതം. അതിൻ്റെ സമൃദ്ധിയും അതിൻ്റെ സങ്കടങ്ങളും എല്ലാ ദുരിതപർവങ്ങളും അവൻ അനുഭവിച്ചിട്ടുണ്ട്. സമാപനം വളരെ മനോഹരമാണ്. കുരിശിൽ കിടന്ന് നോക്കുമ്പോൾ താഴെ അമ്മയുണ്ട്. താഴെ അമ്മയും പ്രിയപ്പെട്ട ശിഷ്യനും അടുത്ത് നിൽക്കണമുണ്ടപ്പോ, അമ്മയും പ്രിയപ്പെട്ടവനും അടുത്തടുത്ത് നിൽക്കണമുണ്ടപ്പോ ഈശോ യോഹന്നാനോട് പറയും, ജോൺ നിന്റെ അമ്മ. പറഞ്ഞതിന്റെ അർത്ഥം യോഹന്നാന് പെട്ടെന്ന് വിടിയിട്ടി. യോഹന്നാൻ സുവിശേഷകൻ എഴുതും, ആ നിമിഷം മുതൽ അവൻ അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുരിശുമ്മൽ കിടന്ന് ഗുരു പറഞ്ഞതിന്റെ അർത്ഥം പ്രിയപ്പെട്ട ശിഷ്യന് ഓടിത്തിരിഞ്ഞ് അമ്മേനെ നോക്കണം, അതെങ്ങനെ അമ്മയ്ക്കൊരു കുറവും വരരുത്. ഉടനെ അവൻ അമ്മയെ കൊണ്ട് വീട്ടിൽ പോയി. ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ സുരക്ഷിതത്വം ഒരു കുടുംബത്തിലായിരിക്കണമെന്ന് ശഠിച്ച ഒരു മോനാണ് ക്രിസ്തു. ഈ കർത്താവാണ് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എൻ്റെ വീട്ടിലാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എൻ്റെ നാട്ടിലാണ്, എനിക്ക് ഏറ്റവും വലിയ പണി പണിതത് എൻ്റെ ബന്ധുക്കളാണ്. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, ഇതിനും മാത്രം എന്ത് പ്രശ്നമുണ്ടായി? ഒന്നൊന്നര ഡയലോഗാ പ്രിയപ്പെട്ടവരെ, ചില്ലറ വാചകമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞലച്ചനെ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആര് പറഞ്ഞാലും പ്രശ്നമില്ല, നമ്മളൊക്കെ മനുഷ്യരല്ലേ. പക്ഷേ സാക്ഷാൽ ദൈവപുത്രൻ അത്രമാത്രം കുടുംബങ്ങളെ പ്രണയിച്ചായി, അത്രമാത്രം പ്രിയപ്പെട്ടവരോട് ചേർന്നിരുന്നത്, അവൻ്റെ വായെന്നാണ് ഈ ഡയലോഗ് വീണത്, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത്, അവമതിക്കപ്പെട്ടത്, തള്ളിപ്പറയപ്പെട്ടത് എൻ്റെ കുടുംബത്തിലാണ്, എൻ്റെ വീട്ടിലാണ്, എൻ്റെ നാട്ടിലാണ്, എൻ്റെ ബന്ധുക്കളുടെ ഇടയിലാണ്. ഈശോട് ചോദിച്ച്, നീ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ? ഇതിനും മാത്രം എന്ത് പ്രശ്നം? കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സ്ഥലം അവൻ്റെ വീടാണ്. അച്ഛനെന്തപ്പെടുത്തി ഈ പറഞ്ഞിട്ടുള്ളതാണ്, എവിടെയെങ്കിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈശോ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സ്ഥലം അവൻ്റെ വീടാണ്. വീട് ഒരുത്തന്നെ സന്തോഷിപ്പിക്കണതുപോലെ ഈ ലോകത്ത് ഒരിടം ഒരുത്തനെയും സന്തോഷിപ്പിക്കില്ല. ഞാൻ ഇന്നലെ പാതിരവൻ എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ അനുജനൊരു പുതിയ വീട് കൊണ്ടിട്ടുണ്ട്. എനിക്കതിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. എന്നോടവൻ പറഞ്ഞു, എല്ലാം പറക്കി അവിടെ കൊണ്ട് വയ്ക്കണോട്ടോ ചേട്ടൻ. ഞാൻ ഇന്നലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പറക്കി കൊണ്ടിരുന്നു, ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എല്ലാപ്പോഴൊക്കെ വീടാക്കി അടുക്കി പറക്കണവരാണ്. എല്ലാത്ത വീട്ടിലും ചെന്നാൽ അറിയാം. ചുമ്മാ ഓഗസ്റ്റ് 7-ാം തീയതി ആയാലും ജൂലൈ മാസത്തെ കാലങ്ങളിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും. ചിലരുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ നോക്കിയാൽ മതി, മാറ്റിയുണ്ടാവില്ല. വീടിനെ ശ്രദ്ധിക്കുന്നവരും കരുതുന്നവരും അതൊക്കെ കൃത്യമായിട്ട് ചെയ്യിച്ചു, വളരെ കൃത്യമായിട്ട് ചെയ്യിച്ചു. ഞാനത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് ഹൗസ് വിസിറ്റിങ്ങിന് പോകും. സെമിനാരി പഠിപ്പിച്ച പ്രൊഫസർമാർ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രായമായി രോഗികളായി കിടക്കണവരുണ്ടെങ്കിൽ വികാരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെല്ലണം. വികാരിച്ച് ചെല്ലണ പേരും പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഒക്കെ ഒന്ന് വൃത്തിയാക്കും. ഈ കണ്ണ കിടക്കണവരൊന്ന് കുളിപ്പിക്കും, നല്ല വസ്ത്രമൊക്കെ ധരിപ്പിക്കും, ഇതിൽ സ്പ്രേയൊക്കെ അടിക്കും, ഇതിൽ പൗഡറൊക്കെ ഇടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വികാരിച്ചമാർ ബിബി പോകണമെന്ന് സെമിനാരി പഠിപ്പിച്ച പ്രൊഫസർമാർ പറഞ്ഞിരുന്നു. ഞാനത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. എൻ്റെ പിള്ളേരോട് ഞാൻ പറയും, വീട്ടിലെ ഉമ്മടത്ത് ചെടിയുണ്ടെങ്കിൽ ചെടിയുമ്പോൾ പൂവുണ്ടാവണം. വ്യാഴാഴ്ച ചെന്ന് ചെടിച്ചട്ടിയുടെ ഉള്ളിലൊന്ന് തൊട്ടും നനച്ചിട്ടെടുത്തും. ഇതൊക്കെ എൻ്റെ ചില ദുശീലങ്ങളാണ്. പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ നിശ്ചയമായിട്ടും വ്യാഴാഴ്ചൻ്റെ
ഒരു അറ്റാക്ക് ഉണ്ടാവും, എങ്ങനെയാണ് തുണി എന്ന് കേൾക്കുന്നത്. പല പല വിചിത്ര കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട് നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലം, നമ്മുടെ വീട് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് ഒരിടവും നമ്മളെ സന്തോഷിപ്പിക്കില്ല അല്ലേ. ഏത് ഫോറിൻകാരോടും പാട്ട് പാടാൻ പറഞ്ഞാൽ അവരാദ്യം പാടുന്ന പാട്ട് ആ പാട്ടാണ് ഈ കേട്ടിട്ടുള്ളത് അല്ലേ. ഫോറിൻകാരോട് പാട്ട് പാടാൻ പറഞ്ഞാൽ അവരപ്പ പാടും, നാളികേരത്തിൻ്റെ നാട്ടിലെ ഒരു നാഴിയടങ്ങഴി മണ്ണ് അല്ലേ എന്നൊക്കെ പാടും. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഫോറിനോട് പോകുമ്പോഴാണ് ആ പാട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമാവുന്നത്. നാഴിയട അഞ്ചേക്കർ പറമ്പുണ്ടെങ്കിലും അങ്ങനെ പാടുക, നാഴിയടങ്ങഴി മണ്ണുണ്ട് ചാമ്പൊക്കെ ചുണ്ടുള്ള അല്ലെങ്കിൽ അല്ലേ ചാട്ടുള്ളിൽ കണ്ണുള്ള അച്ഛമാരിയിരിക്കുന്നത് തന്നെ ഞാൻ പാടും. ആരാണ്ടം വേണ്ടെന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടാം, എൻ്റെ ഇഷ്ടം ആ പാട്ട്. നമുക്ക് സ്വന്തം നാട് നമുക്ക് വല്ലാത്ത ഫോണുകാർ പറയും ഈ ദുബായിൽ നിന്നൊക്കെ വിമാനം പൊങ്ങി അറബിക്കടലിൻ്റെ മോളിലൂടെ അങ്ങനെ പറന്ന് പറന്ന് അവസാനം വെളുപ്പിനൊരു 4-5 മണിയാകുമ്പോൾ അപ്പോഴാണ് മിക്കവാറും ഗൾഫിലെ ഫ്ലൈറ്റൊക്കെ കേരളത്തിലേക്ക് വരും. സാധാരണ ചച്ചാ നമ്മളിങ്ങനെ അറബിക്കടലിൻ്റെ മോളിലൂടെ പോയി 5 മണിയാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പിലേക്ക് വിമാനം അവിടെ കയറും. താഴോട്ട് നോക്കുമ്പോൾ ചങ്ക് ഇങ്ങനെ പടപടാന്ന് അടിക്കും. 4 കൊല്ലം കഴിഞ്ഞ് വീട്ടിൽ വന്നു താഴോട്ട് നോക്കുമ്പോൾ എന്തും മനോഹരം അറിയാം, എന്തോ ഒരു സ്വപ്നം എന്നറിയാം മനസ്സിൽ. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി, മക്കളും കെട്ടികളൊക്കെ ഉണ്ട് അല്ലേ. വല്ലാത്തൊരു ത്രില്ലാണ് ആ കാഴ്ച കാണുന്നത്. ഇനി എല്ലാവരും പറയും സ്വന്തം വീട് സ്വന്തം നാട്. പണ്ടൊക്കെ ബന്ധു വീട്ടിലൊക്കെ പെരുന്നാൾ കൂടാൻ പോയാൽ ഒരാഴ്ചയ്ക്ക് ഇരുന്നില്ലേ. പണ്ടൊക്കെ ചെറുപ്പഴ് പ്രായമായവർക്കറിയാം അമ്മ വീട്ടിലൊക്കെ പെരുന്നാൾ കൂടാൻ പോയി. ഞാനൊക്കെ പോയി വിചാരിച്ച നമ്മുടെ പ്രായം വിളിച്ചാൽ ഇങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും പോയിട്ടുണ്ട് ചെറുതായിരുന്നപ്പോഴൊക്കെ. ഇപ്പോൾ 50 വയസ്സ് കഴിയുന്നത് 69 ജനിച്ചവർക്ക് കറക്റ്റാണ്. ഗൂഗിളിൽ തപ്പി കിട്ടും, ഗൂഗിളാണ് നമ്മുടെ അപ്പനും എല്ലാ കാര്യങ്ങളും പുള്ളി വന്നിയത് ഓക്കെയാണ്. എന്താവട്ടെ, അപ്പൊ ഇങ്ങനെ പണ്ടൊക്കെ ബന്ധുവീട്ടിലൊക്കെ പെരുന്നാൾ വിടാൻ പോയ ഒരാഴ്ച അല്ലേ. മല്ലിമുളക് മഞ്ഞൾ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാ പോണത്, കലിക്ക് തേച്ച് അവിടെ തന്നെയാണ്. പെരുന്നാളും കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെയൊക്കെ 8-ാം മഠം ഇവിടെ പരിപാടി ഇല്ലാന്നു അവിടെ ആ സാധനമൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ 15-ാം മഠം ഒക്കെ തുടങ്ങി. 15 ദിവസം ഇങ്ങനെ അവിടെ കിടക്കുന്നു ബന്ധു വീട്ടിൽ. അവളുള്ള കോഴിയിറച്ചിയും ഓത്തിറച്ചിയും ഒക്കെ വലിച്ചു വാരി തിന്ന് ചട്ടിയും കാലമൊക്കെ വടിച്ച് നക്കി 8 ദിവസം കഴിഞ്ഞിട്ട് കോണില്ല. അവസാനം അമ്മയുടെ ആളെ വിളിച്ച് ചോദിക്കും, അല്ല കോണില്ല. അപ്പോഴാണ് നമുക്ക് വീട്ടിൽ പോകണമല്ലോ എന്നൊരു ചിന്ത വരുന്നത്. പെരുന്നാൾ കൂടുതൽ പണ്ടങ്ങനെയാണ്, ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എവിടെ പെരുന്നാൾ വിടാൻ പോയാലും വൈകുന്നേരം ആവുമ്പോൾ കോഴിയും പട്ടിയും ഉള്ളതുകൊണ്ട് മാത്രമല്ല നമുക്ക് നമ്മുടെ കട്ടുമ്പോൾ കിടന്നാൽ ഉറക്കം വരും. അതങ്ങനെ എൻ്റെ കേസ് അല്ലേ. ഭാര്യ അമ്മ വീട്ടിലെ ബെഡ് അടിപൊളി ബെഡാണ്, അമേരിക്കും നല്ല സ്പോഞ്ചുള്ള ബെഡ്. അതിൽ നമുക്കൊരു കട്ടിലുണ്ടല്ലോ വീട്ടിൽ കുന്തുമൊഴിയൊക്കെ ആയിട്ടൊരു ബെഡൊക്കെ ഉണ്ട് അല്ലേ. നമുക്ക് അതൊന്നും കിടന്നാൽ ഉറക്കം വരുള്ളൂ. അതൊരു വല്ലാത്തൊരു അവസ്ഥയത്. അവനോൻ്റെ കട്ടിൽ ഒരു മെനയട്ട തലോണി ഒരു നാറ്റാന്നറിയാമോ തലോണി ഭയങ്കര ദുർഗന്ധം. എന്തോരം പുറത്തുള്ളത് പോയി കഴിയാലും എത്ര നല്ല രീതിയിൽ കഴിയാലും മണമൊന്നും പോയില്ല. വൃത്തിയായിട്ട് മണ തലോണയ്ക്ക് എന്നാലും ചിലർക്ക് അതിൻ്റെ ഉള്ളിൽ മൂക്ക് ഇങ്ങനെ കുത്തി കയറ്റി വെച്ച് ഉറങ്ങാൻ തുടങ്ങുന്നു അല്ലേ. അതിനേക്കാളും ഭീകര ഈഴ തോന്നുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ അടയാളം എടുക്കുമ്പോൾ ഇങ്ങനെ വടി കുത്തി പിടിച്ച് നടക്കാവുന്ന ഇങ്ങനെ വടി പോലെ ഇങ്ങനെ തോർത്തുകൊണ്ട് കണ്ടിട്ടില്ലേ. അത് ഒരു തുറത്ത് കഴിയുമ്പോഴേക്കും ഞാൻ വൃത്തിയായിട്ട് മണം അറിയുന്നതും കഴിയും. ഒരു ദുർഗന്ധമൊക്കെ ഉണ്ട്, അനസ്തേഷ്യ കിടക്കാം സാധനം വെച്ച് അമ്മാതിരി തുറത്ത്. എത്ര കാലങ്ങളുടെ ടർക്കിട്ടവരുണ്ടെങ്കിലും ചിലർക്ക് അത് ഇട്ട് തുടച്ചാല അല്ലേ വെള്ളം കൂടുതൽ. ഇത്ര നല്ല തുറത്തുണ്ട് ഇട്ടുണ്ടെന്നറിയും. മരുമക്കൾ ഇങ്ങനെ മാറി മാറി കൊണ്ടുവരും, നല്ല തളക്കി വയ്ക്കില്ല. ആ തുറത്തുകൊണ്ട് തന്നെ വേണം അവളത് എവിടെ കൊണ്ട് വെച്ചാൽ അല്ലേ. അങ്ങനൊരു തുറത്തുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മുടെ വീട് അതിൻ്റെ ചുറ്റുപാടുകൾ നമുക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. ഈശോ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ വീട്ടിലാണ്.
അവൻ്റെ വീട്ടിലാണ്. തമ്പുരാൻ പറഞ്ഞു, എനിക്കറിയുന്നു, അതുപോലെ തന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരരുത് എന്നാഗ്രഹിക്കുന്ന വേദന, സ്വപ്നത്തിൽ പോലും ഇനി ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന നൊമ്പല, അതും നമുക്ക് തരുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട് നമ്മളെ വിഷമിപ്പിക്കണ പോലെ ഈ ലോകത്ത് ഒരു സ്ഥലവും നമ്മളെ വിഷമിപ്പിക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വേദനിപ്പിച്ചതുപോലെ ഈ ലോകത്ത് ആരും നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ മറക്കുന്നു, ബാക്കിയെല്ലാം നമ്മൾ പൊറുക്കുന്നു. പക്ഷെ സ്വന്തം കൂടപ്പറപ്പുകളും സ്വന്തം കാരണവന്മാരും നമുക്ക് തന്ന വേദനയാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ രക്തമൊലിക്കുന്ന മുറിവായിട്ട് അവശേഷിക്കുന്നത്. അതെന്താന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈശോ പറഞ്ഞു അതങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും വലിയ സന്തോഷങ്ങൾ തരുന്നിടം അവന്റെ ഭവനം. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഇടവും അവന്റെ വീട്. കർത്താവ് പറഞ്ഞു, നിനക്കറിയാമോ, പലരും എന്നെ കുറിച്ച് പലതും പറഞ്ഞു, പലരും എന്നെ കുറിച്ച് പലതും പറഞ്ഞു. ചിലത് പറഞ്ഞു ഞാൻ വീഞ്ഞുകുടിയനാണ്, ചിലര് പറഞ്ഞു ഞാൻ ഭക്ഷണപ്രിയനാണ്, ചിലര് പറഞ്ഞു ഞാൻ വേശ്യകളുടെ കൂട്ടുകാരനാണ്, വേറെ ചിലര് പറഞ്ഞു ഞാൻ പാപികളുടെ സ്നേഹിതനാണ്, ഇനിയും ചിലര് പറഞ്ഞു ഞാൻ പിശാചുക്കളെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കണത്, വേറെ ചിലര് പറഞ്ഞു എനിക്ക് ചെകുത്താനുണ്ടെന്ന്. എന്നെ കുറിച്ച് പലരും പലതും പറഞ്ഞു, പക്ഷെ നിനക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവരാ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണ്. എന്റെ കുടുംബത്തിലുള്ളവർ മർക്കോസിന്റെ സുവിശേഷം 3:20-21 വചനം, അവന്റെ സ്വന്തം കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു. അവർ പറഞ്ഞു അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കൂടപ്പറമ്പുകൾ പറഞ്ഞ്, എന്റെ ബന്ധുക്കൾ പറഞ്ഞ്, എനിക്ക് വട്ടം, പലരും പലതും പറഞ്ഞു. അതിനേക്കാളൊക്കെ എനിക്ക് നൊന്തത്, അത് കഴിഞ്ഞ തൈവചന ഭാഗം വരുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് നൊന്തത് എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞപ്പോഴാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ പറയണോ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുടുംബം നമ്മളെ വല്ലാണ്ട് സന്തോഷിപ്പിക്കും, കുടുംബം നമ്മെ വല്ലാണ്ട് വേദനിപ്പിക്കും. ഇത് നമ്മൾ തിരിച്ചറിയും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടം അല്ലാത്തൊരു കാലഘട്ടം. സ്വാർത്ഥത ഇങ്ങനെ പെരുത്ത് 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 വരിക, ആർക്കും കൊടുക്കാൻ സമയമില്ലാത്ത കാലം. മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് അത് അതിൽ തന്നെ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നൊരു സമയമാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് രണ്ടേ രണ്ട് പാപങ്ങളേ ഉള്ളൂ എനിക്ക്. ഒന്ന് ദൈവവൈരി, അതാണ് എല്ലാ പാപത്തിൻ്റെ അടിസ്ഥാനം. 10 പ്രമാണങ്ങളെ കൂടെ നിൽക്കട്ടെ, എനിക്ക് രണ്ട് പാപമുള്ളൂ. ഒന്ന് ദൈവഭയമില്ല, ദൈവഭയമില്ലെങ്കിൽ കാര്യം നീന്തെടുപ്പാന്നറിയില്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവഭയമാണ്. ദൈവഭയം അറിയുക ആരും പോകാം. ദൈവഭയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ മക്കൾക്ക് ഇല്ലാണ്ട് പോകണ പിള്ളേർ അതല്ലേ ചോദിക്കണേ, അമ്മ ചെയ്ത് ദൈവത്തോടെ ഇല്ല, അങ്ങനെ പിടിയുണ്ട്. കുറെ നാളായില്ല അമ്മ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. ദൈവഭയമില്ലാത്തൊരു തലമുറ വളരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും എങ്ങനെ ജീവിച്ചാലും എന്നോട് ചോദിക്കാനും പറയാനും ഒരു ദൈവമുണ്ട് എന്ന ചിന്ത മക്കൾക്ക് കൈമോശം വരിക. ഈ ദൈവത്തെ കൊടുക്കുന്ന കാര്യത്തില്, ദൈവഭയം വളർത്തുന്ന കാര്യത്തില് മാതാപിതാക്കള് ഇന്നത്തെ കർണവന്മാര് വലിയൊരു പരാജയമാണെന്ന് പലപ്പോഴും അച്ഛനെ ഇപ്പോൾ തോന്നാറുണ്ട്. പള്ളിയിലൊരു കൊച്ചിനെ വിളിച്ച് കറക്ഷൻ തിരുത്തൽ നടത്താൻ പറ്റില്ല വികാരിച്ചിനെ, 10 മിനിറ്റിനുള്ളിൽ കാരണവന്മാർ പള്ളിയിൽ വരും. കാലങ്ങനെയാണ്, തിരുത്താൻ പറ്റില്ല. എന്ത് ചെയ്താലും അപ്പ ചോദ്യം വരുന്നു, അപ്പ ചോദിക്കാൻ ആൾ വരും. കാരണം കൊച്ച പഠിക്കാണ്. എൻ്റെ അപ്പൻ്റെ മുമ്പിലൊക്കെ അച്ഛൻ വെറും കൃതിയാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഉള്ളപ്പോ കാര്യങ്ങൾ പറയുമല്ല, വല്ലാത്തൊരു കാലം അറിയപ്പെട്ടത്.
ഒന്നാമത്തെ പാപം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതാണ് ദൈവഭയമില്ല. രണ്ടാമത്തെ പാപം എന്താണെന്നറിയോ? എന്നോട് ക്ഷമിക്കണം കേട്ടോ, രണ്ടാമത്തെ പാപം രക്തബന്ധങ്ങൾക്ക് ഒരു വലിയ ഒരു വലിയ ഒരു ഏത് കൂടപ്പറപ്പിന്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയിട്ടായാലും എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് പണം ഉണ്ടാക്കണം, എനിക്ക് അധികാരം വേണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഇവിടെ കർത്താവ് മഹത്വപ്പെടുന്നുണ്ടെന്നൊന്നും ആർക്കൊരു നിർബന്ധമില്ല. ഇവിടെ ദൈവത്തിന്റെ മഹത്വം ഒന്നും ആരുടെയും പ്രശ്നമല്ല. അപ്പനപ്പന എല്ലാ മേഖലയിലും അതിങ്ങനെ വേരോടി വേരോടി വരിക. ഇത് പതുക്കെ പതുക്കെ നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും നമ്മുടെ കൊച്ചുമക്കളെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ഇടങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ 5-10 പ്രസവിക്കാനൊന്നും ഒരു പെണ്ണിനും പേടിയുണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെയായിരുന്നു. ഇവിടെ ഇരിക്കണവർക്കൊക്കെ ഉണ്ടാവും 5-6 എൻ്റെ ഇടവേലുണ്ട്. 17 മക്കളുള്ളവരമ്മ ഒന്നിനുണ്ടല്ലേട്ടാ, 17 15 ആണ് 2 പെണ്ണു. ആ വീട്ടിലൊക്കെ കള്ളക്കേറിയുള്ള അവസ്ഥ വെച്ചു. ചറവറാന്ന് പെറ്റിടാൻ ഒരു മടിയുണ്ടായില്ല പണ്ട് കാലത്തൊക്കെ. ഇപ്പൊ രണ്ടാമത്തെ കൊച്ചിനെ ഗർഭം ധരിക്കുമ്പോ അതില് അവളുടെ മനസ്സ് പൈലോയിലൊന്നാണ്. കാരണം എന്താ, പൊന്നച്ചായി സാധനം പുറത്തു വരുമ്പോ മൂത്തത് എന്ത് വിചാരിക്കുന്നു എന്നാണ് ഇപ്പൊ ടെൻഷൻ. മൂത്തന്റെ ഭാവങ്ങൾ മാറും, അവന്റെ സ്നേഹം പങ്കുവെക്കപ്പെടുന്നു, അവന് അവകാശങ്ങൾ കുറയണം. പിന്നെ അർണവന്മാരുടെ ടെൻഷൻ എന്തൊരു പങ്കപാടും, ചോറ് വാരി കൊടുക്കാൻ പോലും പറ്റണില്ല. ആദ്യത്തേന് വെച്ചുകൊടുത്ത ചോർത്ത് വെച്ച ചാള വറുത്തേന്റെ കഷ്ണം ചെറുതായി പോയി, മാട്ടാമത്തേന് വലുതായി പോയി, മണിവാടിയാവും. വീട് അഫ്ഗാനിസ്ഥാൻ പോലെയാവും. ആകെ പ്രശ്നം നമ്മുടെ മക്കള് വല്ലാണ്ട് മാറിപ്പോയി. വേദപാഠ ക്ലാസ്സിൽ കൊച്ചൻ ചോദിച്ചു, കൊച്ചനോട് അച്ഛൻ ചോദിച്ചെന്താ പറയണേ, മോനെ മക്കളെ നിങ്ങൾക്ക് ആര്യാണ് ഏറ്റവും ഇഷ്ടം ജീവിതത്തിൽ, ആര്യാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ആരൊന്നും വേണ്ടിയില്ല, അവസാനം പുറകിൽ നിന്നൊരു തലികടെ കൈവക്കി, അച്ഛാ എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. നന്നായി, എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഈ അയച്ചൻ പറഞ്ഞു, മോനെ അത് ബെക്കൊക്കെ അങ്ങനെയാണ്. സ്വാർത്ഥ സ്നേഹം എന്നൊരു സാധനം ഉണ്ട്, എല്ലാവർക്കും അവരവരോടും ഇഷ്ടമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മോനായാണ് ഏറ്റവും ഇഷ്ടം. മിടുക്കം പയ്യൻ കറക്റ്റായിട്ട് മറുപടി കൊടുത്തു, അതിനച്ഛാ അത് കഴിയണില്ല, അത് കഴിഞ്ഞാലല്ലേ പിന്നെ ഒരാളെ തന്നിട്ട്. നമ്മളോടുള്ള ഇഷ്ടം കഴിയണില്ല, അത് തന്നെയാണ് മരണം വരെ ഏറ്റവും വലിയ ഇഷ്ടം. അത് കഴിഞ്ഞാലല്ലേ പിന്നെ പ്രശ്നമുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ, ഭീകരമായ സ്വാർത്ഥ. സ്വത്ത് ഭാഗം വയ്ക്കാനൊക്കെ ഇനിയുള്ള കാലത്ത് കാർഗവന്മാര് തിരി കഷ്ടപ്പെടുന്നു. സംഗതി വളരെ റിസ്ക്, അതിനെല്ലാം വേഗം അധികം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് നല്ല കൂട്ടടിച്ച് അവസാനിപ്പിക്കാൻ നോക്കണം. അത് കൂട്ടി വയ്ക്കുന്നത് സംഗതി ഭയങ്കര റിസ്ക്, ഭയങ്കര റിസ്ക്. ഞാനത് എല്ലാവരോടും പറയാം, അത് കൂട്ടി വെച്ചിട്ട് ഒരു കാര്യം. പണ്ടെവിടെ ഒരു വീഡിയോ വൈറലായി, നല്ല മീനും ഇറച്ചൊക്കെ മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. രണ്ടേ രണ്ട് പാപം, ഒന്ന് ദൈവഭയം ഇല്ല, രണ്ട് രക്തബന്ധങ്ങൾക്ക് ഒരു വലിയ ജാഗ്രത. കുടുംബം നല്ലതമാകണമെന്നാണ്. ഇത് രണ്ടും നേരെ മറിച്ചായാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്വർഗം. ദൈവഭയമുള്ള രക്തബന്ധങ്ങൾക്ക് വ്യക്തിബന്ധങ്ങൾക്ക് അത് ദൈവം തന്നതാണെന്ന തിരിച്ചറിവിൽ ഊഷ്മളതയുള്ള ഇടത്തെയാണ് കുടുംബം എന്ന് വിളിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഈ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, എൻ്റെ വീട്ടിൽ എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ അമ്മ നമ്മളെ പഠിപ്പിക്കേണ്ടത് അതാണ്. ഈ അമ്മ നമ്മളെ പഠിപ്പിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം പറയപ്പൻ എന്നോട് പറഞ്ഞു, അച്ഛാ ആ വീട് വെച്ചിരിപ്പിന്റെ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട്.
വീട് വെച്ചിരിപ്പിന്റെ വീഡിയോയിൽ ആരെങ്കിലുമൊക്കെ അത് കണ്ടിട്ടോ, നമ്മളിതിന് വലിയ വീട് വെച്ചിരിക്കാൻ പോയപ്പോ കണ്ട കൗതുകങ്ങള് അവിടെ ഇവിടെയും കണ്ടതൊക്കെ പറഞ്ഞു കൂട്ടി, അത്രേ ഉള്ളൂ. അതിന് തമാശയിൽ പറയുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ടത് ഈ ഉണ്ടവൻ പറഞ്ഞത് അത് ആ ദുഷ്ടൻ കട്ടിയതുമായി ഈ തമാശ മാത്രം എടുത്തിട്ട് താങ്ങി. അതാണ് ഇപ്പൊ എനിക്ക് പേടിയാണ് ഈ കുന്ത്രാട്ടത്തിന്. ക്യാമറ എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ട് ചോദിച്ചു ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പേടിയായിട്ട് പാടില്ലാന്ന് വെച്ചോണ്ട് പറയും. ആവശ്യമുള്ള ദിവസം പുറത്തുകൊടുക്കും, ആവശ്യമില്ലാത്തതൊക്കെ പുറത്തുകൊടുക്കും. ഇത് പിന്നെ എല്ലാം കേൾക്കണമെന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു എല്ലാവരും. അതായത് ഒരു സമാധാനമാണ്. എന്നോട് ഒരാള് പറഞ്ഞു വലിയ വീട് പണിയിലിരുന്ന് അച്ഛൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, വലിയ വീട് പണിയിലിരുന്ന് മഞ്ഞിലേച്ചും പറയില്ല. താമ്പരാൻ തന്നതനുസരിച്ച് പാറ്റണ പോലെയത് കർത്താവിന് മഹത്വപ്പെടുത്തണമെന്നുള്ള പക്ഷക്കാരനാണ്. തമ്പുരാൻ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ അടുത്ത കാലത്ത് ദൂരസ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അല്ല വില പിടിപ്പുള്ള ഒരു കാറ് വെഞ്ചിച്ച്, ഭയങ്കര വലിയുള്ളൊരു കാറ്, 6 കോടി വലിയുള്ള വണ്ടി ഞാൻ വെഞ്ചിച്ച്. അപ്പോൾ അയാൾ എന്നോട് പറയും, അച്ഛാ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്, ഇത്ര വലിയ കാറൊക്കെ വാങ്ങാൻ പാടുണ്ടാവും, അത് പാപമാണ്. ഞാൻ പറഞ്ഞു എന്തിനാ പാപമാണ്? തൻ്റെ ദൈവം തനിക്ക് തന്നതനുസരിച്ച് തൻ്റെ ദൈവത്തെ താൻ മഹത്വപ്പെടുത്തി. ഈ കാർ ഓടിക്കുമ്പോഴും താൻ ഓർത്താൽ മതി തന്നത് തമ്പുരാനാണ്. 10 ആളോട് പറഞ്ഞാൽ മതി എൻ്റെ ദൈവം തന്നതാണ്. അങ്ങനെയാ ജീവിക്കേണ്ടത്. വലിയ വീടാണോ ചെറിയ വീടാണോ എന്നുള്ളത് മഞ്ഞലേച്ചിന് പ്രശ്നമല്ല, വലിയ വീടാണോ ചെറിയ വീടാണോ എന്നുള്ളത് നല്ല പ്രശ്നം. പിന്നെയോ നിന്റെ വീട്ടിൽ കർത്താവുണ്ടോ ഇല്ലയോ അതാണ് പ്രശ്നം. ഇഷ്ടം പോലെ വലിയ വീട്ടിൽ പോയിട്ടുണ്ട്, ഈ ഇഷ്ടം പോലെ. ഞാൻ ആ പ്രസംഗത്തിൽ പറയണ പോലെ ലിഫ്റ്റുള്ള വീടുകളൊക്കെ ഞാൻ തരുന്നുണ്ട്, ലിഫ്റ്റുള്ള വീടുകളൊക്കെ. പക്ഷെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എത്ര വലിയ വീടാണെങ്കിലും അതിനകത്ത് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, വലിയ താല്പര്യത്തോടെ എത്ര വലിയ വീട്ടിൽ ജീവിക്കുന്ന ദൈവത്തെ എനിക്കറിയാം. പരമ ദാരിദ്ര്യം പിടിച്ച വീട്ടിലും ഉള്ള തന്നെ സൈഡിൽ നിന്ന് തെക്കി കുടിച്ചിരിക്കുന്ന ദൈവത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ദൈവം ഇറങ്ങിപ്പോയില്ല. ദാരിദ്ര്യമായാലും സമൃദ്ധിയായാലും നിന്റെ ദൈവം നിന്റെ വീട്ടിലുണ്ടോ ഇല്ലയോ അതാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. വലിയ വീട് പണിയണോ ചെറിയ വീട് പണിയണോ എന്നുള്ളത് ഞാൻ മറുഭാഗം ചിന്തിക്കണവനെ. നിന്റെ ദൈവം നിനക്ക് തന്നിട്ടുള്ളത് എന്തെന്ന് 10 ആറിയിട്ടെന്നേ. അങ്ങനെ നിന്റെ ദൈവം മഹത്വപ്പെടട്ടെ. നിന്റെ ദൈവം നിന്നോട് കാണിച്ച കാരുണ്യം എന്താണെന്ന് 10 ആളറിയട്ടെ. അവിടെയൊക്കെ നിന്റെ ദൈവത്തെ നീ മഹത്വപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും തമ്പുരാൻ നിന്നെ വിട്ടൊന്നും തോന്നില്ല. അഹങ്കരിക്കുമ്പോഴാ പ്രശ്നം, അഹങ്കരിക്കുമ്പോഴാ പ്രശ്നം. നമ്മുടെ കർത്താവ് എല്ലാ വീട്ടിലും പോയവനല്ലേ? അവൻ സക്കേയുസിന്റെ വീട്ടിൽ കയറിയവനാ, അവൻ മത്തായിയുടെ വീട്ടിൽ ഫുഡ് അടിച്ചവനാ, അവൻ ശമയോൻ പത്രോസിന്റെ വീട്ടിൽ പോയവനാ. ഇവരൊന്നും ആരത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല. മീൻപിടുത്തക്കാരനാണെന്നും പറഞ്ഞ് അത്ര ടൂക്കിലൊന്നുമല്ല. കൊല്ലത്തൊക്കെ ചില മീൻപിടുത്തക്കാരുടെ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് ചായ കാപ്പി കിട്ടിയിട്ട് പോലും ഇല്ല. കംപ്ലീറ്റ് ബൂസ്റ്റും ബോൺവിറ്റിയും. മീൻപിടുത്തക്കാരും മോശക്കാരൊന്നുമല്ല. ഞാൻ അവരോട് പറയും കർത്താവുള്ളതൊക്കെ കൊണ്ടുവന്ന് കടലിലിട്ടേക്കാൻ, ചിലറ സമ്പത്താ കടലിൽ കിടക്കുന്നത്. നമ്മൾ പറയും പാവപ്പെട്ട മുക്കുറന്മാരെയാ തമ്പുരാൻ. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. ഈ യാക്കോബും യോഹന്നാനും ഒക്കെ സ്റ്റാൻഡേർഡ് പാർട്ടീസാവാനാ സാധ്യത. ഒന്നില്ലെങ്കിൽ 2 പിള്ളേരും തമ്മിയും കൂടി ഇടിവിട്ട് മീൻപിടുത്തം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ടാണ് ഇവർ മീൻ കൊടുത്തോണ്ടിരുന്നത്. എനിക്കൊന്നുള്ള അത്യാവശ്യം ആസ്തി ഉള്ളവന്മാര് തമ്പുരാന്റെ കൂടി ഉണ്ടായിരുന്നു. ചുങ്കക്കാരൻ മത്തായി ഉണ്ടായിരുന്നു, തീവ്രവാദിയായ ശമയോൻ ഉണ്ടായിരുന്നു. അത്ര ഡൂക്കിലുകളൊന്നും അല്ല തമ്പുരാൻ. കർത്താവ് ഇങ്ങനെ ദാരിദ്ര്യം പ്രസംഗിച്ചാണെന്നവനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാര്യം അവന് സ്വന്തമായിട്ട് ഈ ലോകത്തൊന്നും ഉണ്ടായില്ല. പക്ഷെ അവനൊന്നിനും ഒരിക്കലും ഒരു കുറവുണ്ടായിരുന്നില്ല. അവന്റെ കുറവുകളൊക്കെ അവൻ സ്വമനസ്സാ വാങ്ങിച്ചെടുത്ത കുറവുകളാ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അത് ലോകത്തിന്റെ ഭാഷയാണ്. സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ കാര്യമായി പരിഗണിച്ചിരുന്നവനല്ല നമ്മുടെ തമ്പുരാൻ.
അവൻ കുഷ്ഠരോഗിയായ ശമയോന്റെ വീട്ടിലെ ഭക്ഷണത്തിനിരുന്നു. കൊമ്പന്മാരും പലരും അവന്റെ കൂടെ ഭക്ഷണത്തിരുന്നു. അതിന്റെ ഇടയിലാണ് ദരിദ്രവാസി പെണ്ണ് വന്ന് കാലും കൂപ്പി പൊട്ടിച്ചൊഴിച്ചത്. ചില്ലറ ഫുഡായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ദാരിദ്ര്യമുള്ളിടത്താണ് ദൈവം എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ ഇഷ്ടപ്പെടുന്നിടത്തൊക്കെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് എൻ്റെ തമ്പുരാൻ. അത് വലിയ വീടായാലും ചെറിയ വീടായാലും നിന്റെ തമ്പുരാന് നിനക്കുള്ളതിനേക്കാളും ഒക്കെ ഒരല്പം പൊക്കം നീ കൊടുത്താൽ അവൻ നിന്റെ കൂടെ എന്നുണ്ടാകും. അതുകൊണ്ട് വലിയ വീട് പണിയണോ ചെറിയ വീട് പണിയണോ 800 വാങ്ങണോ അതോ BMW ഒപ്പിക്കണോ, ഇതിനെ കുറിച്ചൊന്നുമില്ല. ഇന്ന് കാലത്ത് വണ്ടി അനുസരിച്ച് GM പുതിയ വണ്ടി 10 ഇറങ്ങിയിട്ടുള്ളൂ. പറഞ്ഞപ്പോഴവർ കരവെളുപ്പിന് എന്നെ കൊണ്ടുവന്നനുസരിച്ച് ഇന്നലെ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ വണ്ടി വഞ്ചിരിക്കാനും ജ്ഞാനങ്ങൾ വരെ അച്ഛൻ അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ എന്നാൽ എനിക്ക് അങ്ങനെ വൈകുന്നേരം വണ്ടി വഞ്ചിരിക്കുന്നത് ഇഷ്ടമല്ല. അതെന്താ ഇപ്പൊ ഞാൻ ഷോറൂമിലാണ് നിൽക്കണ സാധനം ചൂടാവിട്ടില്ല. GM വണ്ടിയാ, കുത്തം MG വണ്ടിയാ, MG വണ്ടി കുത്തം വണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളൂ അച്ഛാ 10 വർക്ക് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു അതൊന്നും നീ പറയണ്ട, ഷോറൂം എഞ്ചിനീയർ ഞാനാണ് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. എന്തായാലും ഇപ്പൊ എഞ്ചിനിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താച്ചാ ഞാൻ പറഞ്ഞാ കർത്താവ് തരുന്നല്ലേ, നാളെ കാലത്ത് 6:30 വിശുദ്ധ കുർബാന ബലിയുണ്ട്, അതിന് നീയും പിള്ളേരും അവിടെ കൊണ്ട് വാ കുർബാന അടിയുമ്പോ എഞ്ചിനിക്കാം. ഓ അത് ശരിയാണെന്നച്ചാ ഞാൻ നാളായ ഇന്ന് കാലത്ത് അവൻ കുർബാനിക്കുന്നുണ്ട്. കുർബാന തുടങ്ങിയപ്പോഴേ കെട്ടിയവനും കെട്ടിയുള്ളൂ, കൊച്ചങ്ങളുണ്ട്. ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ വണ്ടി വഞ്ചിരിച്ച് തമ്പുരാനെ നന്ദി പറഞ്ഞു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ, വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ എന്നുള്ളതല്ല, ആ വണ്ടിയിൽ നിന്റെ കൂടെ എൻ്റെ തമ്പുരാനുണ്ടോ എന്നുള്ളതാണ്. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും കളയാനുള്ളത് കർത്താവ് തന്നിട്ടില്ലെന്നും ആരുടെയൊക്കെ മനസ്സിൽ ഉറച്ച ബോധ്യമുണ്ടോ അവനെ സുവിശേഷം വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ദരിദ്രൻ. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും കളയാനുള്ളത് കർത്താവ് തന്നിട്ടില്ലെന്നും ആരുടെയൊക്കെ ചന്തിൽ ഉറപ്പുണ്ടോ അവരെത്ര കോടീശ്വരരായാലും ദൈവതിരുമുന്നിലും ദരിദ്രരാണ്. നിങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പണമുള്ളവരും പ്രത്യേകിച്ച് കൂടെ കൂടെ മക്കൾക്ക് പറഞ്ഞുകൊടുക്കണം. ഞാൻ ഇന്നലെ എൻ്റെ കൂടെ എൻ്റെ സഹോദരനോട് പറഞ്ഞതാ, എടാ നിന്റെ മക്കൾ അറിയണം ഈ കാറ് വാങ്ങിച്ച് തന്നത് തമ്പുരാൻ, കർത്താവ് തന്നത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. അതുകൊണ്ട് നീയും മക്കളും കൂടി വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാന് നന്ദി പറഞ്ഞ് അവൻ്റെ കുരിശടയാളം വാഹനത്തിൽ വാങ്ങിച്ചിട്ട് പോണം. അപ്പോഴാ ദൈവം അതിനകത്ത് സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂടി ഇരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വൈദികനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ സമ്പത്ത് വിശുദ്ധീകരിക്കപ്പെടണം, ദൈവം നമുക്ക് തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. എനിക്ക് ആദ്യമായിട്ടൊരു ബൈക്ക് വാങ്ങിച്ചു തന്നപ്പോ പട്ടം കിട്ടണക്കൊക്കെ മുമ്പ് ബൈക്ക് കിട്ടിയ അച്ഛനെ എനിക്കൊരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതൊരു ബൈക്കാണ്. അന്ധകാലം ഒരു ബൈക്ക് കിട്ടി, അത് വാങ്ങിച്ചു തന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഈ ബൈക്കും ഉണ്ട് മോൻ പിടിക്കുന്നത് എനിക്കൊരു ടെൻഷനാണ്. അമ്മ എനിക്ക് പറഞ്ഞ ഉപദേശം, മോനെ ഈ ബൈക്കും ഉണ്ട് മോൻ എപ്പടം കാണാൻ പോകരുത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഈ ബൈക്കും കൊണ്ട് മോൻ ചീത്ത സിനിമ കാണാൻ പോകരുത്. അന്നൊക്കെ എപ്പടുള്ള കാരണം ഇപ്പൊ ഈ സാധനം കാണാനില്ല. അമ്മ പറഞ്ഞു, ചീത്ത സിനിമ കാണാൻ മോൻ പോയിരുന്നിട്ട ഇത് നല്ലൊരു വൈദികനായിട്ട് ജീവിക്കാൻ അപ്പൻ്റെ അമ്മയെ വാങ്ങിച്ചാണ്. നിനക്ക് ദൈവം തന്ന സുഖ സൗകര്യങ്ങളിൽ നിന്റെ ദൈവത്തെ നീ മഹത്വപ്പെടുത്തുക, നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്കൊരല്ലോ ആപത്തുണ്ടാവില്ല. വലിയ വീടാണോ ചെറിയ വീടാണോ എന്നുള്ളതല്ല പ്രശ്നം, അവിടെ നിന്റെ ദൈവം നിനക്ക് കൂട്ടിനുണ്ടോ എന്നതാണ് പ്രശ്നം. അച്ഛനതുകൊണ്ട് പറയും, ഞാനിത് പറയാൻ നല്ല പറഞ്ഞു പരിശുദ്ധാത്മാവ് ഈ വഴിക്ക് വണ്ടി കൊണ്ടോണം, ആ വഴിക്ക് അവിടെ കൂടുങ്ങി. ഓക്കെ, ഞാൻ സാധാരണ പറയാം, വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണടച്ച് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, ചിത്രങ്ങൾ വലുതുണ്ടോ
സാധാരണ പതിവില്ല, പണ്ട് പണ്ട് ചിത്രത്തിന്റെ മുമ്പിൽ നിന്ന് നിൽക്കുക തമ്പുരാനെ, ഓക്കെ, കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കുക. ഒറ്റയ്ക്ക് പോണമെന്ന് ഞാൻ പറയാറ്, ഒരുമിച്ച് പോയ ശരിയാവില്ല. കർത്താവ് ഈ തത്തമ്മയുടെ പോലെയാണ്, ഒരുമിച്ച് എന്താ ഒന്നും ഇല്ല. ഒറ്റയ്ക്ക് വന്ന എന്തോരം വർത്തമാനം പറയുന്ന അറിയാമ, എൻ്റെ മുമ്പിൽ തത്തേണ്ടത് അങ്ങനെയാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന കുറേ മുമ്പ് വർത്തമാനം പറയും. ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പിന്നെ എൻ്റെ സാധനം മിണ്ടി കൊടുക്കില്ല, ഞാൻ നാണം കിടും. ഞാൻ പറയും നന്നായിട്ട് വർത്തമാനം പറയും, എന്നിട്ട് എന്താ ഒന്നും മിണ്ടാക്കുന്നില്ല, നിന്നെ കണ്ടോണ്ട് ഞാൻ പറയും. കർത്താവ് പിന്നെ ചിലത് ഒറ്റയ്ക്ക് ചെന്നാൽ കൂടുതൽ വർത്തമാനം പറയുക, ഒരുമിച്ചിരുന്ന ചിലപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയും ഒറ്റയ്ക്ക് ചെല്ലണം തമ്പുരാൻ്റെ അടുത്ത്, കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കണം. കർത്താവിൻ്റെ കണ്ണിലേക്ക് തമ്പുരാനോട് ചോദിക്കണം, ഭാരിച്ച കാര്യമൊന്നും ചോദിക്കണ്ട, തമ്പുരാനെ സുഖമാണ്, വലിയ കാര്യമൊന്നും ചോദിക്കണ്ട, വീട്ടിലുണ്ടല്ലോ അല്ലേ, തമ്പുരാൻ വീട്ടിലുണ്ടല്ലോ. കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കണം, കർത്താവേ സുഖമാണ്. കുറെ നാളായി ഇവിടെയിരിക്കുന്നു, എങ്ങനെയുണ്ട്, സന്തോഷമായിട്ടാണോ ഇവിടെ ഇരിക്കണേ, അതോ നിവൃത്തിയുള്ളതുകൊണ്ടാണ്, സന്തോഷമായിട്ടാണോ നീ എൻ്റെ വീട്ടിലിരിക്കുന്നത്, അതോ നിവൃത്തിയുള്ളതുകൊണ്ടാണ്, ചില്ലിട്ട് വെച്ചേക്കാണോ, എവിടെ ഓടിപ്പോകാൻ കഴിയുമോ. നമ്മുടെ വീട്ടിൽ വരുന്ന സകലമായ വിരുന്നുകാരോടും ചോദിക്കാറില്ല, ഇവിടെ എവിടെ ചോദിക്കാറില്ല, എല്ലാ വിരുന്നുകാരോടും ചോദിക്കും, സുഖാണ സുഖാണ സുഖാണ, ഞാൻ തന്ന കാപ്പി എങ്ങനെയുണ്ട്, ഞാൻ തന്ന ചോറ എങ്ങനെയുണ്ട്, എൻ്റെ വീട് എങ്ങനെയുണ്ട്, അറിയാൻ ആകാംക്ഷയില്ലാത്ത ആരുള്ള ഈ കൂട്ടത്തിൽ ഭവനത്തിൽ വന്ന് കയറുന്ന സകലമാന അപരിചിതരോടും ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ചോദ്യം ഉണ്ടാവും, എങ്ങനെയുണ്ടാവും ഇയാൾക്ക് ഞാൻ തീറ്റ കൊടുത്തിട്ടു, ഇഷ്ടമായാവും ഇറച്ചിക്കറി മീൻകറി ചോറ് പാകത്തിന് വെന്തിട്ടുണ്ടാവും, എന്തെല്ലാം ആകുലതയോടെ നമ്മൾ വിളമ്പി കൊടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ എന്തോരം ടെൻഷനാണ് നമുക്ക്, എനിക്കറിയാം. വികാരിച്ച വൈകുന്നേരം കൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ ഇടവകയിലെ പെണ്ണന്മാരുടെ ആദ്യം എന്താ ടെൻഷനാണ്. ഇത്രയും നാളായില്ലേ വീട് തന്ന തമ്പുരാൻ വീട്ടിലിരിക്കണം, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ തമ്പുരാനോട്, സുഖാണ് കർത്താവേ, എങ്ങനെയുണ്ട് എൻ്റെ വീട്ടിൽ, സന്തോഷമില്ലാണോ എന്ന് നോക്കണേ, അതോ ചാൻസ് കിട്ടിയ നീ യൂബർ വിളിക്കൂ, നീ രക്ഷപ്പെടൂ. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പുഞ്ചിരിയോടെ നീ വിഷമിക്കണ്ടട, എനിക്കിവിടെ പരമസുഖാണെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടില്ല, നീ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, അതല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണ്. എന്തോ പന്തിയിടുന്നുണ്ട്, എന്തോ പന്തിയിടുന്നുണ്ട്, അതാണ് എൻ്റെ പ്രശ്നം. നിന്റെ വീട് വലുതാണോ ചെറുതാണെന്നുള്ളതല്ല, സന്തോഷത്തോടെയാണ് നിന്റെ കർത്താവ് നിന്റെ വീട്ടിലിരിക്കുന്നത്, സന്തോഷത്തോടെയാണോ നിന്റെ തമ്പുരാൻ അവിടെ വസിക്കുന്നത്. കർത്താവിനോട് ഇന്ന് തന്നെ ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ, ഞാൻ ഇപ്പം ചാൻസ് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഈ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുടെ അടുത്തൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും 15 ദിവസം കഴിഞ്ഞിട്ടില്ല കുഴപ്പമില്ല, അമ്മയുടെ തിരുനാളൊക്കെ കഴിഞ്ഞ് ആർഭാടങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കുടുംബത്തിൽ ഇരിക്കുമ്പോൾ ഒന്ന് പ്രാഞ്ചി പ്രാഞ്ചി അവിടെ ചെന്ന് ഈ കണ്ണിലേക്ക് നോക്കി ഒന്ന് മര്യാദയ്ക്ക് ചോദിച്ചു, കർത്താവ് പറയും, ഉറപ്പായിട്ടും പറയും, നിന്റെ ദൈവത്തെ നിന്റെ ഭവനത്തിൽ മഹത്വപ്പെടുത്തണം, നിന്റെ രക്തബന്ധങ്ങൾക്ക് നീ വില കൊടുക്കണം. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും സൗന്ദര്യം അച്ഛൻ മനസ്സിലാക്കുന്നത് അവിടെയാണ്. എൻ്റെ കുടുംബം കർത്താവിന് പ്രിയപ്പെട്ട കുടുംബമാണ്. അച്ഛൻ പറഞ്ഞു വന്നത് എൻ്റെ ദൈവത്തിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞിട്ട, ഈശോ പറഞ്ഞു എൻ്റെ ഭവനത്തിൽ ഞാൻ ഒത്തിരി നോന്തിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഒത്തിരി വേദന ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ബന്ധുമിത്രങ്ങൾ എന്നെ വല്ലാണ്ട് നോവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വഭാവനത്തിലും ബന്ധുജനങ്ങളുടെ ഇടയിലുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവമതിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, രക്തബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലമാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ വിമുഖത കാട്ടപ്പെടുന്ന കാലമാണ്.
ഏതെങ്കിലും തരത്തിലൊക്കെ സ്വതന്ത്രരാവണം, തനിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന കാലമാണ്. നമ്മുടെ ജീവിതം ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി വിഷമങ്ങളുണ്ട്. വഴിയെ പറയണ ചെന്ന വേദനയും വിഷമം ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് പോലും അതുവഴിയാണ് കടന്നു പോയതെങ്കിൽ നമ്മൾ അവൻ്റെ മക്കൾക്കുള്ള തലവരി വേറെ ആവാൻ ഒരു സാധ്യതയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വേദനയ്ക്ക് ഈ സ്വത്തൊക്കെ ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ വല്ലാണ്ട് വിഷമിക്കുന്ന കുടുംബങ്ങളെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഒരു സെന്റ്, രണ്ട് സെന്റ് നിസ്സാര സ്ഥലത്തിൻ്റെ ഒക്കെ പേരിൽ ഗർഭപാത്രത്തിന് വില പറഞ്ഞ് വളരെ ക്രൂരമായി പെരുമാറുന്നവരൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നിരവധിയാണ്, പറയാൻ നേരമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം കുടുംബത്തെ സ്നേഹിക്കുന്നവരോട് പറയുക, ദൈവാനുഗ്രഹം കുടുംബത്തിൽ വേണം എന്ന് ശഠിക്കുന്നവരോട് പറയുക, വെറുപ്പും വിദ്വേഷവും കുടുംബത്തിൻ്റെ സമാധാനത്തിന് വല്ലാണ്ട് എതിരാണ്. ജാഗ്രതപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ രക്തബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും വല്ലാത്ത തകർച്ചയെ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ ഈ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും നന്നായി ജീവിച്ചിട്ടും ഒട്ടേറെ ബലിയർപ്പിച്ചിട്ടും നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകണുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തപ്പി ഒരു ധ്യാനകേന്ദ്രത്തിലും കൊണ്ടിട്ട, ഒരു പ്രാർത്ഥനാ ഇടങ്ങളിലും കൊണ്ടിട്ട, ധ്യാനകേന്ദ്രത്തിലും പ്രാർത്ഥനാ ഇടത്തിലും ഒന്നും കൊണ്ട കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞുതരും. അച്ഛനോട് ഈശോ പറഞ്ഞു തന്നേക്കണം. ചിലപ്പോഴൊക്കെ എനിക്ക് വിഷമം വന്നിട്ടുണ്ട്, ചില മനുഷ്യരെ കാണുമ്പോൾ, ചില കുടുംബങ്ങളെ കാണുമ്പോൾ, ഒരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല, തങ്കപ്പെട്ട കുടുംബമാണ്, നല്ല മക്കൾ, ഡീസന്റ് മാതാപിതാക്കൾ. ആ ചേട്ടനും ചേച്ചിയൊക്കെ പള്ളിയിൽ കുർബാനയ്ക്ക് നിങ്ങളുണ്ട, കൊതിയ കയ്യൊക്കെ കൂപ്പി ഉറക്ക അലറിയ പ്രാർത്ഥന. പള്ളിയിലെ സൗണ്ട് സിസ്റ്റം ഒന്നുമല്ല ആ ചേട്ടൻ്റെ ഒച്ചയുടെ. പിതാവിനെ പുത്രനെ വയ്ക്കുമ്പോൾ ആ ചേട്ടൻ ആമയം പറയുമ്പോൾ ഞാൻ പലപ്പോഴും വെലിവിടുന്നു പിടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മാതിരി ആമേനം 10 രൂപ സഹായം ചോദിച്ചാൽ 100 രൂപയും. അങ്ങനെയുള്ളവരുടെ വിചാരിച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെയൊക്കെ തന്നെയുണ്ട്. എന്തോരം സഹായം തരുന്നു അറിയാം ചേട്ടൻ, പാവപ്പെട്ടവരെ സഹായിക്കും. പള്ളിക്കാര്യത്തിൽ 100 ഭയങ്കര താല്പര്യം, പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. ഈ പിള്ളേർക്ക് നേരെ ചൊവ്വേ പണി എടുക്കണില്ല, കൊച്ചൻ്റെ കല്യാണം ചോദിച്ചു നടക്കണില്ല, ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ ആശുപത്രിയില്ല, എപ്പോൾ വിളിക്കുമ്പോഴും തന്നെ. ഞാൻ ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, കഷ്ടതല്ലേ, ഇത്രയും ഡീസൻ്റ് ആയിട്ട് തന്നെ ജീവിച്ചിട്ട് നീ ഇങ്ങനെ ക്ഷമ വരപ്പിക്കണത് ശരിയല്ലല്ല. നിന്നോട് ചേർന്നിരിക്കുന്നവരോട് നീയും മുട്ടി ഒരുങ്ങി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴുള്ള ഓട്ടോറിക്ഷ ഒളിച്ച് പോയിരിക്കണം, ഈ കുടുംബത്തിൽ നീയില്ല. ഞാൻ എൻ്റെ തമ്പുരാനോട് പരിഭവം പറഞ്ഞു. അപ്പൊ എൻ്റെ ഈശോ പ്രാവശ്യം എന്നോട് പറഞ്ഞു, എടാ പൊന്നു മോനെ, നീ കാണുന്ന പോലെയൊന്നല്ല, എന്നാറ്റി എനിക്കൊരു വൃത്തികേടുണ്ടെന്ന് തോന്നിയിട്ടില്ലല്ലോ. വൃത്തികേടൊന്നുമില്ല, അതല്ല പ്രശ്നം. പിന്നെന്താ എനിക്കറിയാൻ പറയാം, പ്രാർത്ഥിക്കാൻ പള്ളിയിലൊന്നും നിൽക്കുമ്പോഴും ഒടുക്കത്തെ വെറുപ്പാ മനസ്സിൽ, അത് നീ കാണുന്നില്ലല്ല. ഞാൻ ഞെട്ടിപ്പോയി. പല കുടുംബങ്ങളെ കുറിച്ച് എനിക്ക് ഇങ്ങനെ കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഭയങ്കര വെറുപ്പാ മനസ്സിൽ. അവച്ചെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കൂടപ്പുറപ്പുകളും കൂട്ടുകാരും ഒക്കെ അമ്മാതിരി ചെയ്ത ചെയ്താൽ അപ്പനും അമ്മയൊക്കെ പോലെ ചതിയെ കാണിച്ചത്. അതുകൊണ്ട് ഇവിറ്റ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ തരട്ടി തരട്ടി വരിക. അതുകൊണ്ട് എനിക്ക് അവരുടെ അനുഗ്രഹിക്കാൻ പറ്റണില്ല. കർത്താവ് പോലും നിസ്സഹായത അവിടെ സമയമാണ്. സ്വർഗസ്ഥനായ പിതാവ് അലർച്ചല്ലേ നമ്മൾ, അല്ലേ കർത്തൃപ്രാർത്ഥന. അതിൻ്റെ അകത്ത് വേറെ ഒന്നും കർത്താവ് കൂട്ടി വെച്ചില്ലല്ലോ. ആകെ ഒരു കേസല്ലേ വെച്ചിട്ടെത്താൻ, ഈ ഒറ്റ കേസുള്ള ഇതിനകത്ത് എന്ത് ഞങ്ങളുടെ കടക്കാരോട് വലിയൊരു പ്രശ്നം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എൻ്റെ ചെറിയ പള്ളി ഇടവകക്കാരോട് പറയണം, അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാക്കളോടൊക്കെയാണ് പറയുന്നത്, പുറത്തുള്ളവരോട് നിങ്ങൾ പോയിട്ട് പറയാം. നാളിത്തെ വരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വല്ല കേസുണ്ടെങ്കിൽ, ന്യായമായ കേസില്ല, അല്ലാണ്ട് ഇന്ന് തന്നെ എൻ്റെ മോൻ ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു, അതൊന്നും നടക്കില്ല. ന്യായമായ വല്ല കേസുണ്ടെങ്കിൽ കർത്താവിൻ്റെ മഹത്വത്തിനും നിന്റെ ആത്മരക്ഷയ്ക്കും ഉപകരിക്കുന്നത് എന്തെങ്കിലും നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടാതിരിപ്പുണ്ടെങ്കിൽ
നാളെ ഇതുവരെ ചങ്ക് പൊട്ടിയിട്ടും സംഗതി നടക്കണില്ലെങ്കിൽ ഇത് ഇന്നും അതിൻ്റെ മുതൽ ഒന്ന് പരിശ്രമിച്ചു. ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ചങ്കിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കർത്താവിന്റെ കുരിശിൽ വെച്ച് നിരുപാധികം ക്ഷമിച്ച് നീ ഒന്ന് തമ്പുരാന്റെ കൈമേ അമർത്തി പിടിച്ചു കാര്യം അനുഭവം കൊണ്ട് പറയട്ട. അനുഭവം കൊണ്ട് പറയുന്നു ഏത് പ്രശ്നമായിക്കോട്ടെ, ആര് എങ്ങനെയൊക്കെ പണി തന്നതായിക്കോട്ടെ, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കനല് അല്ലെങ്കിൽ അതിന്റെ കൊട നീ ചൂടി വെച്ചിരിക്കുന്നിടത്ത് ദൈവാനുഗ്രഹത്തിന്റെ മഴ കടന്നു തരികയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രത പെടേണ്ട ഒരു മേഖല. നിരുപാധികം ക്ഷമിക്കണം. നിന്റെ മക്കൾക്ക് ജോലി കിട്ടുന്നില്ല, നിന്റെ കൊച്ചിന്റെ കല്യാണം നടക്കും, നിന്റെ വീടുപണി തീരുന്നില്ല, കടമുണ്ടാകും, ഒരു ടെൻഷനും. ഈ ക്ഷമയുടെ മേഖല ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കണം. സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുടുംബങ്ങൾ പലപ്പോഴും ഈ കെട്ടിയിട്ട കയർമ കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കണതിന്റെ കാരണമാണ്. നിങ്ങൾ ആലോചിച്ചു, കാർന്നവന്മാരും മക്കളും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്ത് മാറ്ററാണ്? എന്ത് മാറ്ററാണ്? ചെന്നൈ സിൽക്കിൽ ഓണത്തിന്റെ ഒരു വീട്ടുണ്ട്, അല്ലട്ട ഏതെങ്കിലും മാളിന് റിഡക്ഷൻ സെയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരിക്കുമ്പോ പലപ്പോഴും സംസാരം പോണത് നമുക്കിട്ട് പണിതവരെ കുറിച്ചുള്ള ചരിത്രത്തിലേക്കാണ്. പള്ളിയിലേക്ക് കുർബാന അർപ്പിക്കാൻ കാറിന് വരുമ്പോഴും ആരെങ്കിലും വഴിയിൽ മതി അപ്പ തന്നെ പറയും, പോണണ്ടാ വരണം ഇവിടെ പണിത്. എപ്പോഴും നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും, അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുക. കാർന്നവന്മാരുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് നമ്മുടെ മക്കളുടെ ജീവിതം കൂടി വഴിയാകാരോ. ഒരിക്കലും വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കനല് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തലയിൽ നമ്മൾ കോരി വെക്കരുത്. ഇവറ്റയുടെ ജീവിത വഴിയില് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഈ ഒരു വഴിയും. ആരെങ്കിലും നമുക്ക് തെറ്റിയത് ഒരു ടെൻഷനും വേണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു നോക്കി. 10 സെന്റാണ് കൂടെ പുറത്ത് പറ്റിച്ചത്, 50 സെന്റ് കമ്പനി ഒരേ എക്കറാണ് പറ്റിച്ചത്, മിനിമം 3 ഏക്കറാണ് പുള്ളിയുടെ കോമ്പൻസേഷൻ. അങ്ങനെ കർത്താവിന്റെ റേഞ്ച് റേറ്റ്. ആരെങ്കിലും നമ്മൾ അവഗണിച്ചിട്ടുണ്ട, നീ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. ചിലരൊക്കെ വിചാരിക്കും ഈ ക്ഷമ ക്ഷമ എന്ന് പറയണത് ഒറ്റ നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ചില പൊട്ടന്മാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. ചിലരൊക്കെ ധ്യാനത്തിനൊക്കെ പോയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മളങ്ങോട്ട് ക്ഷമിച്ചിട്ടില്ല, നമ്മളങ്ങോട്ട് ക്ഷമിച്ചു. ഒക്കെ അവനായി അവന്റെ ഭാഗമായി. ഇനി നമ്മൾ ആ വഴിക്ക് നോക്കണില്ല, നമുക്ക് ആ ചിന്ത പോലും അച്ഛാ ശുദ്ധ കള്ളത്തരണം. ഒരിക്കലും നടക്കില്ല. എപ്പോഴൊക്കെ ഈ ചെറുതാനെ കാണണം, അപ്പോഴൊക്കെ ഈ പാടിയോ ഓർമ്മ വരാണ്ടിരിക്കും. നമ്മൾ ദൈവങ്ങളൊന്നും എപ്പോഴൊക്കെ ഈ മൂദേവിനെ വഴി കാണണം, അപ്പോഴൊക്കെ പഴയത് ഓർക്കാണ്ടിരിക്കുവോ. പിന്നെയും പിന്നെയും ഈ പശു പുല്ലി അറിയുന്ന പോലെ ഇതിനോണ്ടിരിക്കും. അതുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് ഒന്നും ഒരാളോടും ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. വിശുദ്ധ ലൂക്കാതെ ഈശോ ചോദിച്ചാൽ 17 അച്ഛൻ്റെ ഓർമ്മ. അവിടെ ഈശോ പറയുന്നൊരു ഡയലോഗുണ്ട്, 17 അധ്യേ നോക്കിക്കട്ടോ, 3:23 അതന്നെ 17:3. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തലിച്ചാൽ അവനോട് ക്ഷമിക്കുക. അടുത്ത വാചകം, ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യും. സഹോദര സ്നേഹത്തിനെതിരായ തിന്മേനെ പാപം എന്നാണ് തമ്പുരാൻ കർത്താവ് വിളിക്കുന്നത്. അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അല്ലേ മത്തായി 18 പത്രോസ് ചോദിച്ചു, എന്നോട് തെറ്റ് ചെയ്യുന്നവനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 പ്രാവശ്യം. ഈശോ പറഞ്ഞേ 7 70 എന്ന് വെച്ചാൽ 7 49 490 അല്ലെന്ന് ഏത് പൊട്ടെന്ന് അറിയാം. അനന്തമായ ക്ഷമ
തങ്കപ്പെട്ട ക്രിസ്ത്യാനികളെ മനസ്സിലാക്കണം, ക്രിസ്തീയ ക്ഷമ എന്ന് പറയുന്നത് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി എടുക്കണം പ്രതിജ്ഞ അല്ലട്ട. ബൈബിള് തുറന്നു വെച്ച് വായിച്ച് കണ്ണടച്ച് പിടിച്ച് കൈവക്കി പിടിച്ച് കർത്താവെ ഓക്കെ എന്ന് പറയുന്ന പരിപാടി അല്ലട്ട. 70 പ്രാവശ്യം എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഈ ദുഷ്ടൻ നിനക്കിട്ട് പണിതത് നിന്റെ മനസ്സിൽ ഓർത്തോർത്ത് വരണോ അപ്പോഴൊക്കെ ക്രിസ്തീയ ക്ഷമ എന്ന് പറയുന്നത് നിരന്തരമായ ഒരു പ്രക്രിയ. അവിടെയാണ് വേദന, അവിടെയാണ് ത്യാഗം, അവിടെയാണ് സ്നേഹം. എപ്പോഴെല്ലാം ആ ചിന്ത നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നോ അപ്പോഴെല്ലാം നിന്നെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. സത്യം പറയാൻ പ്രിയപ്പെട്ടവരെ, ഈ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഏത് സ്വർഗവും തുളയ്ക്കാനുള്ള ശക്തി. ഇത്രയും ശക്തിയുള്ള ഒരു പ്രാർത്ഥന വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, കാരണം വേറെ ഒന്നുമല്ല, കുരിശെ കിടന്ന് വലിയ വായയില് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ തമ്പുരാൻ അറിയാം നീ ക്ഷമിക്കുമ്പോൾ ഏറ്റെടുക്കണ വേദന തന്നു. ഇത്ര എളുപ്പമുള്ള പരിപാടിയൊന്നല്ല. നിന്നെ വേദനിപ്പിച്ചവരോട് നീ നിരുപാധികം ക്ഷമിക്കുമ്പോൾ നീ ഏറ്റെടുക്കുന്ന വേദനയുടെ ഭീകരത അത്രമേൽ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം എന്നുള്ളത് കൊണ്ട് ആ ദൈവം അങ്ങനെയുള്ള നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വല്ല വകുപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രാക്ക് ഒന്ന് പിടിച്ചു നോക്കിയാൽ സംഗതി പറഞ്ഞ നേരം കൊണ്ട് നടക്കും. പറഞ്ഞ നേരം കൊണ്ട് അത്രയ്ക്ക് ശക്തിയുള്ള സംഗതി. എന്തുകൊണ്ട് ഞാൻ ക്ഷമിക്കണം? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം, സമയമില്ല. എന്തുകൊണ്ട് ഞാൻ ക്ഷമിക്കണം? ഒന്നാമത്തെ കാരണം, തമ്പുരാൻ കർത്താവ് കുരിശുമ കിടന്നുണ്ട് പറഞ്ഞ എന്നാ ഇവർ ചെയ്യുന്നത് എന്തെന്ന്. സത്യം പ്രിയപ്പെട്ടവരെ പറയില്ല, നമ്മളെ വേദനിപ്പിച്ചവർക്ക് അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭീകരത. സത്യം, നിങ്ങൾ ആരെങ്കിലും കത്തിക്കുത്ത് കണ്ടിട്ടുണ്ടോ? എവിടെ? സിനിമ കണ്ടിട്ടുണ്ടോ? അല്ല, വെടിവെക്കുന്നതും കത്തിക്ക് കുത്തണതും കൈവെട്ടണതും അല്ല, സിനിമയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവൻ. എൻ്റെ നാട് തങ്കപ്പെട്ടൊരു നാടായി ഒരു കാലത്ത്. നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ കാഴ്ചകൾ പലതും കണ്ടു, ഇടിയും തൊഴിയും കത്തിക്കൂത്തും. ഭീകരമായ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, മനുഷ്യന് എതിരായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന വ്യക്തിയുടെ മുഖം കാണണം, കാണേണ്ട കാഴ്ചകൾ. അവന്റെ മുഖം അപ്പോ ഭീകരമായൊരു മുഖം. അതിപ്പോ കൊലപാതകമൊന്നും വേണ്ട, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുപ്പിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ പറയാറിയാം, വളരെ വളരെ എളുപ്പമാണ്. ഒത്തിരി പാപം ചെയ്തേ ഇങ്ങനെ നമ്മള് പാപത്തിന്റെ അടിമത്വത്തിൽ ഇരിക്കാന്ന് വിചാരിക്കുക. എല്ലാവരോടും വഴക്കുക, ഞാൻ സ്റ്റാൻഡേർഡ് പാപങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവരോടും വഴക്ക്, തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഒച്ചപ്പാട്, ഭർത്താവിൻ്റെ അടുത്തായാലും ഭാര്യയുടെ അടുത്തായാലും ചുമ്മ പൊണിച്ച പറയില്ല. എന്താ പറയുക, കുറേ നാളായിട്ട് ഔട്ട് ഓഫ് കൺട്രോളാണ് ഈ പാപത്തിൻ്റെ അടിമത്വത്തിന് ഇങ്ങനെ കിടക്കുന്നത്. ചിലപ്പോൾ ചീത്ത സംഗതികൾ കാണാൻ പോകണം, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ കേൾക്കാൻ പോകണം, അല്ലെങ്കിൽ ഈ വെറുപ്പ് വിദ്വേഷമൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞൊരവസ്ഥയുണ്ടല്ല, അങ്ങനത്തെ ഒരവസ്ഥയിൽ നിങ്ങളൊന്ന് പോയി കണ്ണാടിയിൽ നോക്ക്, നിങ്ങളൊന്ന് പോയി സിമ്പിൾ സൈക്കോളജി പറഞ്ഞ നിങ്ങളൊന്ന് പോയി കണ്ണാടി നോക്ക്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മൊബൈലിൽ സെൽഫി എടുക്കല്ല, സെൽഫി എടുക്കല്ല, ഒരു സെൽഫി എടുത്ത് വെച്ച് അങ്ങട്ട് പോയി ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് മര്യാദക്ക് ഒരു വൈദികന്റെ അടുത്ത് ചെന്ന് പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ഒരു ആശീർവാദമൊക്കെ വാങ്ങിച്ചു കുമ്പസാരിക്കും. അല്ലെങ്കിൽ പള്ളികൾക്ക് പോയി ഒരു ദിവസം ഇരുന്ന് തന്നെ പോയി കൈവച്ചിരിക്കും, ഉച്ചകൾ പ്രാർത്ഥിച്ച് ഒരു നേരം ഉപവാസമൊക്കെ എടുത്ത് തമ്പുരാനെ മാറ്റുന്നു. ഇനി മേക്കിട്ടാ ഡീസെൻ്റ് ആവുക,
എന്ന് പറയുന്നു. അങ്ങനെ ഇത്തിരി വിശുദ്ധിയൊക്കെ ചങ്ങിൽ കുത്തി കയറ്റി വീണ്ടും ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരു സെൽഫി എടുക്ക്. എൻ്റെ ഈ രണ്ട് ഫോട്ടോ എന്ന് വെറുതെ അവിടെ നിന്ന് ഓടിച്ചു നോക്കുന്നു. കറക്റ്റായിട്ട് വ്യത്യസ്തമാണ്, ഒരു ഫേഷ്യലിറ്റി ഇല്ല, എന്നാലും ആമറന്ന് അറിയണം. വൃത്തിയായിട്ടൊന്നും മുമ്പ് സാരിച്ച മുഖങ്ങളെ എനിക്ക് അങ്ങനെ തോന്നി. ചില കാലത്ത് എന്നെ എന്താ പറയുക, ചെറുതാനും ചപ്പി പോലെയുണ്ട്, ഒരു വൃത്തിയില്ല. പക്ഷെ നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് കണ്ണാടി നോക്കി വേണ്ടി ഞാൻ തന്നെയാണ്. ഇതൊരു വൃത്തിയാണെന്നറിയോ, കാണേ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞേ. ഇത് മാനസികമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണത്. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. ചില മനുഷ്യരുടെ മുഖം കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചൈതന്യം എന്നറിയാം. കൃപയുള്ള മോഹനായങ്ങൾ അങ്ങനെയാണ്, കൃപയുള്ള മുഖങ്ങൾ കണ്ടാൽ അറിയാം. അച്ഛൻ പറഞ്ഞു വരുന്നത്, ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ, അവരനോട് വെറുപ്പും വിദ്വേഷം കൊണ്ട് നടക്കുമ്പോൾ നമ്മളെ കാണാൻ ഒരു മെനയില്ല പ്രിയപ്പെട്ടവരെ. പൈശാചിക ശക്തിയാണ് നമ്മുടെ മേലെ ഭരണം നടത്തുന്നത്. അച്ഛൻ വഴിയെ പറഞ്ഞതാ, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയോ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭീകരത. ആ നേരത്ത് അവര് വേറെ ആരാണ്ടൊക്കെയാണ്. സ്വത്ത് ഭാഗം വയ്ക്കുന്ന നേരത്ത് കൂടപ്പറപ്പിനെ മഹറോം ചൊല്ലി അളന്നു മുറിക്കണവന്റെ അടുത്ത് ഒരാള് അത് അങ്ങനെയല്ല ഇങ്ങനെ തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കുമ്പോ അവന്റെ മുഖം നോക്കിയതറിയാം ചെറുത്താൻ. ഭീകരമായി പരദൂഷണം പറയുമ്പോ, ഇല്ലാവചനം പറയുമ്പോ, നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കടിക്കുമ്പോ, ഭീകരമായിട്ട് കോപിക്കുമ്പോ നിങ്ങൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നേ. സംഗതി വശങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ചെയ്യണത് എന്തെന്ന് കറഞ്ഞൂടാ. കർത്താവ് പറഞ്ഞത് കറക്റ്റാ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണമെന്ന് ഐഷ പഠിപ്പിച്ച നമ്മളെ കുരിശുമ്പം കിടന്ന്, they don't know what they are doing. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടാവും, ഒരു മനുഷ്യൻ ഒരു മനോഹരമായ പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചു. അയാൾ എവിടെയെങ്ങാണ്ടിരുന്ന ഒരു എഴുത്ത് എഴുതുന്ന സമയത്ത് താഴെ ഒച്ചപ്പാട് കേട്ടു. താഴോട്ട് നോക്കുമ്പോൾ വഴിയിലൂടെ പോയ ഒരുത്തൻ അയാളുടെ തോട്ടത്തിൽ കയറി കംപ്ലീറ്റ് ചെടികൾ ചവിട്ടി കൊണ്ടുപോയി. മനോഹരമായ ബട്ടൺ റോസ്, സുന്ദരമായ ചെടികളൊക്കെ ചട്ടിയപ്പാട് ചവിട്ടി തെറിപ്പിക്കണം. ഇയാൾക്ക് ഭ്രാന്തായി, പൊന്നുപോലെ വളർത്തിയതാ. അയാൾ ആക്രോശത്തോടെ ചാടി വന്ന് വീട്ടിൽ നിന്ന് വന്നോളം വന്ന് ഒന്നും നോക്കിയില്ല. ഈ മനുഷ്യന്റെ കരണക്കുറ്റി നോക്കി ഓരോ അടിയാണ് കൂടി, നല്ല ഒന്നാമതര അടി. അവനിങ്ങനെ കറങ്ങി കറങ്ങി താഴെ എഴുന്നേൽക്കണം. അപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്താണ്, അത് നിരത്തിൽ എടുത്ത് തപ്പണം എഴുന്നേൽക്കാൻ പറ്റണമെങ്കിൽ. സൂക്ഷിച്ചു നോക്കിയപ്പോ മനസ്സിലായി, കണ്ണുണ്ട കണ്ണുണ്ട. വഴിയെ പോയാലും വഴി തെറ്റി തോട്ടത്തിൽ കയറിയ കൈകൂത്തി വലിയ വായന സോറി പറഞ്ഞു പുറത്തേക്ക് വിളിച്ചു. പറമ്പിൽ നിന്ന് പുറത്തിറക്കി ഗേറ്റ് കടത്തി പുറത്താക്കി. അയാളോട് പറഞ്ഞു, ക്ഷമിക്കണ്ട, അറിയാൻ വേണ്ടായില്ല. അയാൾ തിരിച്ചു വന്ന് എഴുതാനിരുന്ന പറയുന്നു, അയാൾ എഴുതുകൊണ്ടിരുന്ന സാധനത്തിന്റെ തലക്കെട്ട് എഴുതി, നിങ്ങളുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിരോധം തോന്നരുത്, ഒരുപക്ഷെ അവർ അന്ധരായിരിക്കും. നിങ്ങളുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിരോധം തോന്നരുത്, ഒരുപക്ഷെ അവർ അന്ധരായിരിക്കും. സമ്പത്തിന്റെ പേരില് അന്ധരായ മനുഷ്യരുണ്ട്, അധികാരത്തിന്റെ പേരില് അന്ധരായ മനുഷ്യരുണ്ട്, ജഡിക താല്പര്യങ്ങളുടെ പേരില് അന്ധരായ മനുഷ്യരുണ്ട്, അഹങ്കാരം മൂലം അന്ധരായ മനുഷ്യരുണ്ട്, അധികാര കൊതി അന്ധരായ മനുഷ്യരുണ്ട്. ഓർക്കണം, അതാണ് ഈശ പറഞ്ഞത്, ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവരെന്താ ചെയ്യണത്. ക്ഷമിക്കാൻ എന്തിനെളുപ്പാ, ക്ഷമിക്കാൻ എന്തിനെളുപ്പാ, അറിഞ്ഞിട്ടില്ലെന്ന്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണോ, രണ്ടാമത്തെ കാരണം തമ്പുരാൻ പറഞ്ഞു, നിന്റെ ദൈവം നിന്നോട് എന്തോരം കരുണയെ കാണിച്ചു. നിർദയനായ വൃത്തിന്റെ ഉപമ, പത്രോസിന്റെ ചോദ്യത്തിന് അവൻ കൊടുത്ത മറുപടി അല്ലെ. വലുത് കടപ്പെട്ടിരുന്ന മനുഷ്യനോട് യജമാനൻ എല്ലാം ഇളവ് ചെയ്തു കൊടുത്തു. എന്നിട്ട് അയാള് പുറത്തിറങ്ങിയപ്പോ നിസ്സാരം കടപ്പെട്ടിരുന്നവന്റെ കഴുത്ത് പിടിച്ച് ഞരിച്ചു. അപ്പൊ അവൻ ചെയ്തി, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ദൈവം നിങ്ങളോട് അനന്തമായ കരുണ കാട്ടി. പഴയ നിയമത്തിലെ ജോസഫ് കൂടപ്പറപ്പുകൾ എന്തൊക്കെ ചെയ്ത പാപത്തിനോട് ചെയ്തു, അത്രയൊന്നും നമ്മുടെ കൂടപ്പറപ്പുകൾ നമ്മളോട് ചെയ്തിട്ടില്ലട്ടാ.
അതിനെ പൊട്ടക്കണക്കിൽ തള്ളിയിട്ട് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ആക്രി കച്ചവടക്കാർക്ക് വിറ്റ് അല്ലേ. പക്ഷെ ഓരോന്ന് എഴുതുമ്പോഴും അവസാനം ദൈവം എഴുതി വെക്കും, ഗ്രന്ഥകാരൻ എഴുതും എന്ത്, അപ്പോഴും കർത്താവിന്റെ കാര്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ജീവിതമാണത്, നിന്റെ ജീവിതം. അവസാനം സ്വന്തം കൂടപ്പറപ്പുക്കളാണ് തന്റെ മുമ്പില് ഗോതമ്പിന് കൈനീട്ടി നിൽക്കണതെന്ന് അറിഞ്ഞപ്പോ ജോസഫ് എന്താ ചെയ്തേ, അവൻ അണ്ണാക്കില് കൈകുത്തി കയറ്റി പുറകിലേക്ക് പോയി എന്നാ പറയണേ അല്ലേ. എന്നിട്ട് നിലവിളിച്ചു, കൈകുത്തി കയറ്റിയത് എന്തിനാ, ഒച്ച പുറത്തുവരാണ്ടിരിക്കാൻ. സ്റ്റാൻഡേർഡ് ഉള്ളവനാ, നാട്ടുകാർ കേൾക്കേണ്ടത് അവന്റെ ചങ്കിലെ വേദന. അവൻ അണ്ണാക്കില് കൈ കയറ്റി പ്രാർത്ഥി കരഞ്ഞു പുറത്തു വന്ന് ജോസഫ് കൂടപ്പുറപ്പുക്കളോട് പറയണ ഡയലോഗ്, സഹോദരന്മാരെ എന്നെ വിറ്റതോർത്ത് വിഷമിക്കണ്ടിട്ട അല്ലേ. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്ഷമ, എന്നെ വിറ്റതോർത്ത് വിഷമിക്കണ്ടിട്ട. സത്യത്തിൽ നിങ്ങൾ വിറ്റതല്ല, ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. എന്നെ കേൾക്കണ ചെറുപള്ളിക്കാരോട് ഞാൻ പറയണം, മറക്കണ്ടിട്ട. ആരൊക്കെയോ നിഷേധിച്ച നന്മകളാണ് പിന്നീടുള്ള ജീവിതത്തിൽ ദൈവം അനുഗ്രഹമാക്കി മാറ്റിയത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ കാരണം തപ്പിപ്പോകുമ്പോണ്ടില്ല. ഞാൻ കണ്ടെത്തുന്നതാണ് ആരാണ്ടൊക്കെ നമുക്കിട്ട് പണിതത് കറക്റ്റായിട്ട് തമ്മിൽ എഴുതി വെച്ച്. ആരാണ്ടൊക്കെ എനിക്ക് നിഷേധിച്ചത് കൃത്യമായിട്ട് ദൈവം കുറിച്ച് വെച്ച്, അത് പിന്നീട് അവൻ എനിക്ക് അനുഗ്രഹങ്ങളായിട്ട് തന്നു. മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അതാണ്. അപ്പാപ്പം പാകം വെച്ചപ്പോ അപ്പന് തിരി കുറഞ്ഞെന്റെ മോനെ, പക്ഷെ ദൈവം എന്തോരം കവിത്തിയെന്നറിയോ, ദൈവം എന്തോരം അമർത്തി കുതിക്കി നിറച്ചളന്നിട്ടെന്നറിയാമോ. നമ്മുടെ മക്കൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം. നിഷേധിക്കപ്പെട്ട നന്മകളാണ് പിന്നീടുള്ള ജീവിതത്തില് ആകാശത്തിന്റെ അനുഗ്രഹങ്ങളായിട്ട് മാറണം. അതുകൊണ്ട് ക്ഷമിക്കണം. ഇവിടെ ഇരിക്കണം നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. കൂടപ്പറപ്പുകളും കാർണവന്മാരും അർഹിക്കുന്നത് നിഷേധിച്ചതിന്റെ പേരില് ഇന്ന് അത്രമാത്രം ദുരിതമനുഭവിക്കണ ആരുള്ള ഈ കൂട്ടത്തില്. വീട്ടാക്കടങ്ങളൊക്കെ പടച്ചോന്റെ സൂക്ഷിപ്പണി, വീട്ടാക്കടങ്ങളൊക്കെ പടച്ചോന്റെ സൂക്ഷിപ്പണി. എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതാണ് ഈശോ പറഞ്ഞത്, നീ എന്തുകൊണ്ട് ക്ഷമിക്കണം, ദൈവം നിന്നോട് അമ്മാതിരി കരുണ കാണിച്ചു കൊടുത്തു. ഈ ജന്മത്തിലില്ല നിനക്ക് നന്ദി പറഞ്ഞു, കൊന്നു കുഴിച്ചു കൂടാൻ വന്നവരുടെയൊക്കെ ശവടത്തിൽ നീ പങ്കെടുത്തില്ല. മറ്റുള്ളവര് നിന്നെ ചവിട്ടി കൂട്ടിയിട്ടും നീ ഇങ്ങനെ ചെടി മുളയ്ക്കണ പോലെ മുളച്ചിരിക്കും. എന്തുമാത്രം ദൈവം നിന്നെ വളർത്തി, എന്നിട്ടും എന്തിനെ ഇങ്ങനെ പഴയ കാലങ്ങളോടുത്ത് ചൊറിഞ്ഞോണ്ടിരിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീയും നിന്റെ തമ്പുരാനും നിങ്ങനെ അടയും ചക്കരയുമായിട്ടിരിക്കുമ്പോ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളോർത്ത് സമയം കളയണം, കണ്ണീരൊഴുക്കണം. നിന്റെ കർത്താവിനോട് നീ നന്ദി പറ, നിന്റെ തമ്പുരാന്റെ നാമത്തിൽ നിന്നെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കും. നിന്റെ കുടുംബത്തിലേക്ക് അത്ഭുതത്തിന്റെ കുത്തൊഴുക്കുണ്ടാവും, കുത്തൊഴുക്ക്. നിന്റെ മക്കളെ എവിടെ ചെന്നാലും അവരുടെ മുകളിൽ കർത്താവ് ഇങ്ങനെ കൃപയുടെ കരം നീട്ടി പിടിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിന്റെ സമൃദ്ധിക്കുള്ള, സംതൃപ്തിക്കുള്ള, ദൈവാനുഗ്രഹത്തിനുള്ള ഒരു വഴി. കർത്താവിനോട് പ്രാർത്ഥിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ. ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കപ്പെടാത്തൊരു പ്രാർത്ഥനയുമില്ല. എന്തുകൊണ്ട് നീ ക്ഷമിക്കണം? നമ്പർ വൺ, അവർക്ക് അറിഞ്ഞുകൂടാ അവർ ചെയ്തതെന്താ. നമ്പർ ടു, നിന്റെ ദൈവം നിനക്കൊന്നിനും ഒരു കുറവ് വരുത്തിയില്ല. അനുഗ്രഹമാണ് നീ നിന്റെ തമ്പുരാന്റെ മുമ്പിൽ. നിന്റെ പ്രാർത്ഥനകൾ സ്വർഗം തുളയ്ക്കണം. നിന്റെ ദൈവം നിന്റെ തലമുറകളുടെ മേൽ കൃപയുടെ മഴ വർഷിക്കണം. അതിനുവേണ്ടി നിന്റെ കുടുംബത്തിലേക്ക് ദൈവകൃപ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വെറുപ്പിന്റെ ബന്ധനങ്ങളെയും നീ പൊട്ടിച്ചെറിയണം. കത്തോലിക്ക സഭയിലൊരു പുണ്യാളത്തിയുണ്ട്, റീത്ത എന്നാണ് അവളുടെ പേര്. റീത്ത എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
പ്രീത കോമണാണ്, പേര് പലരും പലർക്കുണ്ട് പ്രീത. കത്തോലിക്കൽ പലർക്കും കണ്ടിട്ട് കേട്ടിട്ടുണ്ട് പ്രീത. ഒരു പുണ്യാളത്തി അവിടെ പ്രീത പുണ്യാളത്തി. പുള്ളി എങ്ങനെ പുണ്യാളത്തിയായി എന്നറിയാം. ലോകതരികളെ എന്ന് കേട്ടിട്ടുണ്ട്, ഒടുക്കത്തെ സ്മോളായി പോണ. ഇവളിങ്ങനെ പ്രാർത്ഥിച്ച് 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 ഈ സാധനത്തിൻ്റെ ഒരു കണക്കിനെ പോക്കി രക്ഷ കേട്ടിട്ടുണ്ട്. ഭർത്താവ് മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് രണ്ടാം പിള്ളേരാണ്. കുടുംബം വല്ലാത്ത കൃപയുള്ള കുടുംബമായി. പ്രീതയ്ക്ക് ഭയങ്കര സന്തോഷം, നാട്ടുകാർക്ക് അതിലേറെ ആനന്ദം. ഒരു ദിവസം പ്രീതയും ഭർത്താവും രണ്ട് ആൺമക്കളും കൂടി നടന്നു പോകുമ്പോൾ എവിടെന്നോ വന്ന ചില മനുഷ്യർ ആളുമാറി പ്രീതയുടെ ഭർത്താവിനെ കുത്തിക്കൊന്നു പ്രീതയുടെ മുമ്പിലിട്ട്. പ്രീതയുടെയും രണ്ട് ആൺമക്കളുടെയും മുമ്പിലിട്ട് പ്രീതയുടെ ഭർത്താവിനെ ഇവര് ആളുമാറി കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. പ്രീത തകർന്നുപോയി. ഒരു കണക്കിനായി സാധനത്തിനെ പൊക്കിയെടുത്തു. എന്തായാലും കെട്ടിയ സ്വർഗത്തിൽ പോയി പ്രീതയ്ക്ക് ഉറപ്പാണ്. അയാൾ അങ്ങനെ ജീവിച്ചോണ്ടിരുന്നേ. പക്ഷെ അന്ന് മുതൽ റീത്ത പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്രേ. എന്താ റീത്ത പ്രാർത്ഥിച്ചെന്നറിയില്ല. കർത്താവേ, എൻ്റെ മക്കള് രണ്ടാമക്കളാണ്, വലുതായി വരുമ്പോ അവരുടെ അപ്പനെ കൊന്നവരോട് പ്രതികാരം തോന്നാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കള് വളർന്നു വരുമ്പോ ഏതെങ്കിലും തരത്തിൽ അവരുടെ പിതാവിനെ വധിച്ചവരോട്, ക്രൂരമായി കൊന്നവരോട് പ്രതികാരം മൂത്ത് എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ എൻ്റെ പൊന്നു തമ്പുരാനെ എൻ്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കരുത്. ഒരമ്മയുടെ പ്രാർത്ഥന നമ്മളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനാണെങ്കിൽ രണ്ടെണ്ണത്തിനും കരട്ട പഠിപ്പിക്കാൻ പറ്റും ഉറപ്പായിട്ട്. പിള്ളേരെ അല്പം മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു വളരെ അത് വലുതായിട്ട് വേണം. കണക്ക് തീർക്കണ്ട. ചിലരെങ്ങനെ ഉണ്ടല്ലോ ഈ പിള്ളേരെയൊക്കെ ഫോറിന് പഠിപ്പിക്കാൻ പെടുന്നവരൊക്കെ വാശിപ്പോ. ആ നമ്മുടെ അയൽക്കുന്നാലും നമുക്കിട്ട് താങ്ങിയതാണ്. ഈ പിള്ളേര് പഠിച്ച് ഒരു മൂന്ന് നല്ല പെരവാണ്, ഒരു ബി ഡബ്ല്യു ഒക്കെ മേടിച്ചിട്ട് വേണം അവൻ്റെ വീട്ടിൽ അവൻ്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് പോകാൻ. അങ്ങനെ ചിന്തിക്കണവർ വാശിപ്പുറത്ത് മക്കളെ പഠിപ്പിക്കാൻ പെടുന്നവരുണ്ട്. വാശിപ്പുറത്ത് ചെയ്യുന്ന പണിയല്ല. നന്മയുണ്ട് തിന്മയുണ്ട് ഈ ഫീൽഡിൽ ഇഷ്ടം പോലെ. പ്രീത പ്രാർത്ഥിച്ചത് ഇങ്ങനെയാന്നാ പറയണേ, എന്റെ മക്കൾ വലുതായി വരുമ്പോ അവർക്ക് പ്രതികാരം തോന്നി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുകയാണെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ എന്റെ മക്കളെ ജീവിപ്പിക്കരുത്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, പ്രീതയുടെ പ്രാർത്ഥന കർത്താവ് വിളിക്കുകയുണ്ട്. ഒരു കൊല്ലം തരേണയ്ക്ക് മുമ്പ് രണ്ടാം പിള്ളേരും രോഗം വന്ന് മരിച്ചു. രണ്ട് പിള്ളേരും മരിച്ചു പോയി. പ്രാർത്ഥിച്ചു എന്നുള്ള പ്രീത ഒറ്റയ്ക്കായി. അടുത്തുള്ള കോൺവെന്റിലും കന്യാസ്ത്രീ മഠത്തിലും പ്രീത എല്ലാ ദിവസവും ചെയ്യും. എന്നെ മഠത്തിൽ ചേർക്കണം, എനിക്ക് കന്യാസ്ത്രീ ആവുകയാണ്. ജീവനെ കൊതിയുള്ളവർ ഇവിടെ കന്യാസ്ത്രീ ആവും. സിസ്റ്റർമാർ പറഞ്ഞു കെട്ടിയവനെ കുത്തിക്കൊന്നു, മക്കളെ പ്രാർത്ഥിച്ചു കൊന്നു, നിന്നെ എവിടെ കന്യാസ്ത്രീ ആക്കാം, ഉപദ്രവിക്കരുത്, ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എല്ലാ ദിവസവും പ്രീത ചെയ്യുന്നു. മഠത്തിന്റെ ചാപ്പല് കൊച്ചു പള്ളി തുറന്നിട്ടിട്ടുണ്ടോ, അവളെ അകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കാം. വർഷങ്ങളോളം വീട്ട് അങ്ങനെ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്, വർഷങ്ങളോളം. ഒരു ദിവസം വെളുപ്പിന് 4:30 കന്യാസ്ത്രീ അമ്മ മഠത്തിലെ വലിയ ആള് പ്രാർത്ഥനാ മുറിയുടെ കൊച്ചു പള്ളിയുടെ വാതിൽ തുറന്നപ്പോ കന്യാസ്ത്രീ ഞെട്ടിപ്പോയത്രേ. കുർബാന അർപ്പിക്കുന്ന മധുവഹയുടെ താഴെ റീത്ത ചമ്രം പടിഞ്ഞു ഞെട്ടിപ്പോയി. കന്യാസ്ത്രീ ചെന്ന് ഉരുട്ടി എഴുന്നേപ്പിച്ച്, നീ എങ്ങനെ അകത്ത് കയറി, നിനക്ക് ആര് വാതിൽ തുറന്നു തന്നു? പ്രീത ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റ് പറഞ്ഞ, എന്റെ പൊന്ന സിസ്റ്ററെ എനിക്കറിയാൻ പാടില്ല, ഞാൻ പോലും ഇതിന്റെ അകത്താന്ന് അറിയുന്നത് ഇപ്പോഴാണ്, എനിക്ക് അറിഞ്ഞുകൂടെ, എന്നോട് ക്ഷമിക്കണം. കന്യാസ്ത്രീക്ക് എന്തോ പന്തികേട് തോന്നി. അങ്ങനെ റീത്തേനെ മടത്തി ചേർത്ത്. എന്തോ അത്ഭുതം തോന്നി കന്യാസ്ത്രീ റീത്തേനെ മടത്തി ചേർത്ത്. പ്രീത സിസ്റ്ററായി, പ്രീത കന്യാസ്ത്രീ. അന്ന് മുതൽ നിരന്തരമായ പ്രാർത്ഥനയാണ്. ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ് സഭ പ്രീതനെ ബഹുമാനിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് കുരിശുമ്പ കിടന്ന കർത്താവ്, കുരിശുരൂപം തൂങ്ങപ്പെട്ട രൂപ, കുരിശയിൽ കിടന്ന കർത്താവ് അവന്റെ മുൾക്കിരീടം ഒരു പ്രത്യേക അവസ്ഥയിൽ, ഇത് വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ല.
കർത്താവ് അവന്റെ തലയിൽ നിന്ന് മുൾക്കിരീടം ഊരിയെടുത്ത് റീത്തയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നവരാണ്. അങ്ങനെ റീത്തയുടെ ചരിത്രത്തിൽ അങ്ങനെ റീത്ത മരിക്കുന്നത് വരെ റീത്തയുടെ നെറ്റീമ ഒരു മുള്ളിന്റെ വാടുണ്ടായിരുന്നു, ഒരു മുഴിവുണ്ടായിരുന്നു, അത് ഒരിക്കലും പൊറുക്കില്ലായിരുന്നു. റീത്ത പുണ്യാളത്തിയുടെ രൂപങ്ങൾ കത്തോലിക്ക ദേവാലയങ്ങളിൽ കാണും. റീത്ത റീത്തയുടെ വള്ളി അല്ലെങ്കിൽ റീത്തയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ചെന്ന് കാണാൻ പറ്റും. എല്ലാ രൂപത്തെയും ഇവിടെ രക്തം ഒലിക്കുന്ന ഒരു മുഴിവുണ്ടോ, ഒരു പാടുണ്ടോ? റീത്തയ്ക്ക് ഇങ്ങനെ കിട്ടിയ മുറിവാ. മരണം വരെ റീത്തയുടെ നെറ്റിൽ ഒരു മുറിവുണ്ടായിരുന്നു. അത് ക്രിസ്തു അവളുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ പാരമ്യത്തിൽ അവൾക്ക് കൊടുത്തൊരു മുറിവാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, കുറേ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകളും ശവശരീരങ്ങളും അഴുകാതെ ലോകത്തിൽ കണ്ടെത്താൻ ഈ ഗോവയിൽ ഫ്രാൻസിസ് സേവിയറിന്റെ രൂപമുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ചുറ്റി ചുളിഞ്ഞിരിക്കണേ, കുമ്മായൊക്കെ ഇട്ട് വെച്ചതിന്റെ പുറത്താന്നൊക്കെ പറയണം. നമുക്കറിയാൻ പാടില്ല പെട്ടെന്ന് അഴുകാൻ വേണ്ടിയിട്ട്. വിശുദ്ധരുടെ തിരിശേഷിപ്പിതൊക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, നമ്മളതേക്കുറിച്ച് വ്യാഖ്യാനിക്കാനൊന്നുമില്ല. 360 ഉണ്ടെന്ന് പറയണം. അതിൽ 36 ഒരു കേടും കൂടാതെ സൂക്ഷിക്കപ്പെടുന്നത്, ഒരു കേടും, മുടി വളരുന്ന നഖം വളരുന്ന രൂപങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണം വീട്ടേടി, ഒരെണ്ണം വീട്ടേടി. അത്ഭുതം തോന്നും അവളുടെ കിടപ്പ് കണ്ട. അത്രമാത്രം അഴുകാത്ത ശരീരമാണ് തീർത്ഥയുടെ ശരീരം. ദൈവം അവൾക്ക് കൊടുത്തൊരു വലിയ കൃപയായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. റീത്ത വിശുദ്ധയായത്, റീത്ത പുണ്യാളത്തിയായത് അവളുടെ ഭർത്താവിന്റെ ഘാതകരോട് അവർ അത്രമാത്രം ക്ഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ക്ഷമയുടെ മധ്യസ്ഥയായിട്ടാണ് റീത്ത അറിയപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് പറയണ എന്താണെന്ന് അറിയുക, വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ നിന്ന് ദൂരം കളയണം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് മഹത്വപ്പെടുത്തും. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവകൃപ കടന്നു വരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. പല കുടുംബങ്ങളും ഒട്ടേറെ നന്മകൾ ഉണ്ടെങ്കിലും ഇന്നും ദൈവാനുഗ്രഹത്തിന് അയോഗ്യരായി തീരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്നൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതേക്കുറിച്ചൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണം. ക്ഷമ എന്ന് പറയുന്നത് ഒരു നിമിഷം സംഭവിക്കുന്നതല്ല, അത് മരണം വരെ ആവർത്തിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. എപ്പോഴെല്ലാം നിന്നെ വേദനിപ്പിച്ചവരെ കുറിച്ചുള്ള ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു, എപ്പോഴെല്ലാം നിന്നെ വേദനിപ്പിച്ചവർ നിന്റെ മുമ്പിൽ എത്തപ്പെടുന്നു, അപ്പോഴെല്ലാം നിനക്ക് വേണ്ടി മരിച്ച, പെടഞ്ഞു മരിച്ച, കുരിശിൽ കിടന്ന് ക്ഷമയുടെ മാതൃക നിനക്ക് തന്ന നിന്റെ തമ്പുരാനെ പ്രതി നീ ക്ഷമിക്കണം. അവർക്ക് അറിഞ്ഞുകൂടാ അവരെന്താ ചെയ്യണേ. അച്ഛൻ അവസാനിപ്പിച്ചോട്ടെ, നേരം കുറയെ. വളരെ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞുള്ളൂ. അറിയാൻ ആഗ്രഹിച്ചു വന്നതൊരു ഒന്നുമല്ല, ഞാൻ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. പക്ഷെ ഇവിടെ ആർക്കെങ്കിലും എന്തോ ഇത് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കണം തമ്പുരാൻ ഈ വഴിക്ക് വണ്ടി ഓടിച്ചത് അന്ന് ഞാൻ വിചാരിക്കണം. അതുകൊണ്ട് രണ്ട് കൊച്ചു കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് വേദനകളുണ്ട്, നമുക്ക് സന്തോഷങ്ങളുണ്ട്. നമ്മളേറെ സന്തോഷിക്കുന്ന സ്ഥലം നമ്മുടെ വീടാണ്. അതുപോലെ തന്നെ നമ്മെ വേദനിപ്പിക്കുന്ന ഇടവും നമ്മുടെ വീടാണ്. സുഖ ദുഃഖ സമ്മിശ്രമാണ് കുടുംബജീവിതം. കർത്താവിന് നന്ദി പറയണം. നമ്മുടെ ദൈവത്തിൻ്റെ വഴി അതായിരുന്നുവെങ്കിൽ നമ്മുടെ വഴിയും മറ്റൊന്നാവാനിടയില്ല. കർത്താവിന് നന്ദി പറയണം. വലിയ വീടായാലും ചെറിയ വീടായാലും വീട്ടിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉള്ളതെല്ലാം നിന്റെ തമ്പുരാന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവണം. അതാണ് കുടുംബജീവിതത്തിന്റെ സമാധാന വഴി. നിന്റെ വീട്ടിൽ കർത്താവ് സന്തോഷത്തോടെയാണോ ആയിരിക്കുന്നതെന്ന് ഒരു ഹോംവർക്ക് അച്ഛൻ പറഞ്ഞിട്ട് സൗകര്യം പോലെ അത് ചെയ്തു നോക്കണം. തഞ്ച കിട്ടുമ്പോൾ, കർത്താവിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കണം, നിനക്ക് സുഖമാണ്? ജീവിതത്തിൻ്റെ സമ്പത്തിൽ നിന്റെ കർത്താവിനെ നീ കൂടെ കൂട്ടണം. ദാരിദ്ര്യത്തിലും അവൻ കൂടെയുണ്ടെന്ന് ഓർത്ത് ആശ്വാസം കൊള്ളണം. ക്ഷമിക്കുക എന്നുള്ളത് നിന്റെ ജീവിതത്തോട് ദൈവം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ത്യാഗം. നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും ത്യാഗപൂർവം യാചിച്ചിട്ടും നിനക്ക് നിഷേധിക്കപ്പെട്ട സകല അനുഗ്രഹങ്ങളും കൈപ്പറ്റാൻ സ്വർഗത്തിൻ്റെ എളുപ്പവഴിയാണ് ക്ഷമ. വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ കരല് സ്നേഹത്തിൻ്റെ വെള്ളമൊഴിച്ച് കിടത്തുക. ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ തമ്പുരാന്റെ മുമ്പിൽ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. എവിടെയായിരിക്കുന്ന നിന്റെ മക്കളുടെ മേലും കർത്താവ് അവൻ്റെ ദൂതനെ വിട്ട് കൃപ വർഷിക്കും.
എവിടെയായിരിക്കുന്നു നിന്റെ മക്കളുടെ മേലും അവൻ കരുണ ചൊരിയിട്ടു. നീ ഇവിടെ ഇരുന്ന് ക്ഷമിച്ചു പ്രാർത്ഥിച്ചാൽ മതി. കാരണം ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോളം ശക്തിയുള്ള ത്യാഗം നിറഞ്ഞ മറ്റൊരു പ്രാർത്ഥന അച്ഛൻ അറിയാമേല. ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി നീ നിന്റെ തലമുറകളുടെ മേൽ ദൈവകൃപ കൂലം അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തെക്കുറിച്ച് ദൂരം വേണമെങ്കിലും പറയാം. കാരണം ഇങ്ങനെ കുടുംബങ്ങളെ കണ്ട് നടക്കണവർ ഇനി ഒരു അവസരത്തിൽ വന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഇവിടെ വരാനും നിങ്ങളെ കാണാനുമൊക്കെ ഭാഗ്യം കിട്ടിയതിൽ തമ്പുരാനാണ്. കണ്ണുകൾ അടയ്ക്കണം. നമ്മുടെ ഭവനത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവം തന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. ബന്ധുമിത്രാദികളെ, അയൽപ്പക്കാരെ, സുഹൃത്തുക്കളെ, തമ്പുരാന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. നമ്മുടെ അർഹതയും നമ്മുടെ യോഗ്യതകളും പരിഗണിക്കാതെ നമുക്ക് മാത്രമായി ദൈവം തന്ന കുടുംബത്തെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം പറയാം. നന്ദി തമ്പുരാനെ. എൻ്റെ ബാല്യം, എൻ്റെ യൗവനം എല്ലാം നിനക്കറിയാം. എൻ്റെ നന്മകളും എൻ്റെ പോരായ്മകളും നിനക്കറിയാം. സുന്ദരമായ കുടുംബജീവിതത്തിന് അർഹതയുണ്ടായിട്ടോ യോഗ്യതയുണ്ടായിട്ടോ ഒന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നീ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. കർത്താവേ, നീ തന്ന കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണ്ടി നീ തന്ന നിന്റെ കുടുംബത്തിന് വേണ്ടി ആരെയെല്ലാം നിന്റെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടെത്തിക്കണമെന്ന് നീ നിശ്ചയിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നീ ഉണ്ടായിരിക്കണം. എൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിൽ നീ എൻ്റെ കൂടെ വേണം. എൻ്റെ വേദനയുടെ നെരിപ്പോടി നീ എനിക്ക് കൂട്ടാവണം. കർത്താവേ, എൻ്റെ സന്തോഷങ്ങളിൽ നീ എൻ്റെ കൂടെ സന്തോഷിക്കണം. എൻ്റെ വേദനകളിൽ നീ എൻ്റെ കൂടെ എനിക്ക് വേണം. നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാത്തിലും നിന്ന് മാറി നടക്കാനുള്ള ഒരു കൃപ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും നീ തരണം. ഉള്ളതെല്ലാം നിന്റെ ദാനമാണെന്ന തിരിച്ചറിവിൽ എളിമപ്പെട്ട് കഴിക്കാൻ നീ എന്നെ പ്രാപ്തനും പ്രാപ്തയുമാണ്. അഹങ്കരിക്കാതിരിക്കാനുള്ള കൃപ തരണം കർത്താവേ. ദൈവമേ, വല്ലാത്ത മുറിവുകൾ ഹൃദയത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാനുണ്ട്. അയൽപ്പക്കാരോട് ക്ഷമിക്കാനുണ്ട്. മാതാപിതാക്കളോട് ക്ഷമിക്കാനുണ്ട്. വല്ലാത്ത നിരാശ പലപ്പോഴും എൻ്റെ ഹൃദയത്തെ ചൂഴ്ന്നു നിൽക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം, എൻ്റെ യാചനകൾ തിരസ്കരിക്കപ്പെടാനുള്ള കാരണം, എൻ്റെ നെടുവീർപ്പ് നിന്റെ സ്വർഗത്തിൽ എത്തപ്പെടാത്തതിൻ്റെ കാരണം എനിക്കറിയാം. കർത്താവേ, നീ എന്നോട് കാണിച്ച കാരുണ്യത്തെ പ്രതി നിരുപാധികം ക്ഷമിക്കാൻ, നീ എനിക്കൊന്നിനും ഒരു കുറവും വരുത്തിയില്ല എന്ന തിരിച്ചറിവിൽ ഒറുക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ അറിവില്ലാതെ അന്ധരായി എന്നോട് ചെയ്ത എല്ലാ അപരാധങ്ങളും മറക്കാൻ എനിക്ക് നീ ശക്തി നൽകി, എന്നെ നീ ബലപ്പെടുത്തി. കർത്താവിൻ്റെ കുരിശിനെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാനുള്ള കൃപ തരണ കർത്താവേ, ഒറുക്കാനുള്ള കൃപ തരണ കർത്താവേ. നിന്റെ കരുണയാൽ എനിക്കത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ കുടുംബവും നിനക്ക് പ്രിയപ്പെട്ടതായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എളിമയോടെ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ.
മറക്കുവാനാവാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കേണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കേണമേ. മറക്കുവാനാവാത്ത ദുഃഖങ്ങളെ മറക്കുവാൻ നീ ശക്തി തരണേ. യേശുവേ നീ മാത്രമെൻ സഹായം. യേശുവേ നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. അവരുടെ നീയമായ ദാനത്തെ പ്രതി എൻ്റെ കർത്താവേ നിനക്ക് മഹത്വം.